ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാന് ഒരു വീഡിയോ കണ്ടിട്ട് വളരെയധികം ഞെട്ടിത്തിരിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം എന്ന് പറയുന്നത് തന്നെ. കാരണം അത് ഞാൻ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ആ വീഡിയോ സഹിതം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോ നാളെ യൂട്യൂബിൽ കാണാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണിൽ ചോരയില്ലാത്തവന്മാരാണ്. കണ്ണിൽ ചോരയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവല്ലോ നമ്മുടെ മതക്കാരുടെ ഗുണം എന്താണെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒക്ടോബർ 7 തന്നെ നമ്മൾ ഇസ്രായേൽ യുവമാര് വന്നുപോയപ്പോഴൊക്കെ കണ്ടതാണല്ലോ, കണ്ണിൽ ചോരയില്ലാത്തവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിനെ ഒരു കൂസലുമില്ലാതെ വെളുപ്പിക്കാൻ നടക്കുന്നവന്മാരുടെ സാഹചര്യമാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഐക്യരാഷ്ട്ര സംഘടനയിൽ ചെന്നിട്ട് ഈ സിറിയയ്ക്ക് പ്രതിനിധാനം ചെയ്യുന്ന അതിന്റെ ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്നു കൊണ്ട്, ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇരുന്നു കൊണ്ട് എന്തുവാ ഈ പലസ്തീൻ കാണിക്കുന്ന, പലസ്തീൻ ജനതയോട് കാണിക്കുന്നത് ആരക്രമമാണ്, എന്തുവാ ഇസ്രായേൽ കാണിക്കുന്നത് അക്രമമാണ്, അനീതിയാണ്, മനുഷ്യാവകാശ ലംഘനമാണ്, ആനയാണ്, പൂനെയാണ്, ജപ്പാണ്, ജവറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ കിടന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോക്കകത്ത് യഥാർത്ഥമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, പലസ്തീനികളായിട്ടുള്ള സിവിലിയൻസിനെ പിടിച്ചോണ്ട് പോയിട്ട് സിറിയയിലുള്ള ആ പട്ടാളം കുഴി എടുത്തിട്ട് ആ കുഴിക്കകത്ത് കിടത്തി വെടിവെച്ച് കൊല്ലുകയാണ്. ആരെയാ? ഇവിടെ സ്വന്തം ജനതയെ തന്നെ വെടിവെച്ച് കൊല്ലുകയുമാര്. പണ്ട് ഹിറ്റ്ലർ ചെയ്ത പരിപാടി, സദാം ഹുസൈൻ ചെയ്ത പരിപാടി. സദാം ഹുസൈൻ ഇറാഖിലൊക്കെ പോയി JCB എടുത്ത് കുഴി തോണ്ടിക്കഴിഞ്ഞാൽ കൂട്ടമായിട്ട് കൂട്ടമായിട്ട് അവിടെ ക്രിസ്ത്യാനികളെയും അവരെ ഇവരെയെല്ലാം കുഴിയെടുത്ത് കുഴിയെടുത്ത് യഹൂദന്മാരെയും കുഴിയെടുത്ത് മൂടി കൊന്ന കഥകളൊക്കെ ഉണ്ട്. അവന്മാരുടെ വർഗത്തിൽപ്പെട്ടതിനെ തന്നെ കൊന്നിട്ടുണ്ട് കുറെ എണ്ണത്തിന്. അങ്ങനെ ഇവന്മാര് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ ഇവന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നതും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. അതായത് അനീതിയും അക്രമവും പെരുകി 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 വരികയാണ്. അനീതിയും അക്രമവും ലോകത്ത് അത്രമാത്രം പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ വളരെ ശക്തമായി തന്നെ ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ സാക്ഷാൽ ആരാണ് ശത്രു, ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ പിശാച് ആയി എതിർക്രിസ്തുവായി വെളിപ്പെടുവാൻ നിൽക്കുന്നവനെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ധൈര്യമായിട്ട് ആ എതിർക്രിസ്തുവിനെതിരെ തന്നെ പോരാട്ടം നടത്തണം എന്നുള്ളത് തന്നെയാണ് വാസ്തവമായ കാര്യം. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി തന്നെ ഇതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിനേക്കാളും വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ലോകം ആപത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ്, ലോകം അനീതിയുടെയും അക്രമത്തിന്റെയും പാതയിലേക്ക് വഴി നടത്തപ്പെടുന്നത് കൊണ്ടാണ്. അതായത് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറയുവാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് നടക്കുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മതപ്രീണനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ മതപ്രീണനം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്തിൽ ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കപ്പെടേണ്ട രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇന്ത്യക്കകത്ത്, ഇന്ത്യക്കകത്ത് മാത്രമല്ല മിക്ക ജനാധിപത്യ രാജ്യങ്ങളിലും പറ്റി ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഈ മതപ്രീണനമാണ്. അവിടെ എല്ലാം പറ്റിക്കൂടിയ അബദ്ധം എന്ന് പറയുന്നത് കോൺഗ്രസ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോൺഗ്രസ് കുറേശ്ശെ കുറേശ്ശെ ഈ മതപ്രീണനം നടത്തി 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 ഈ മത തീവ്രവാദികൾക്ക് കേരളത്തിൽ ഇന്ത്യക്കകത്ത് മുഴുവനും അവരുടെ മതത്തെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഇതാണ് ഏറ്റവും വലിയ അപകടമായി നമ്മുടെ സമൂഹത്തിൽ മാറിയതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. മതം എന്ന് പറയുന്നത് എപ്പോഴും അവന്റെ ആത്മീയവുമായി ബന്ധപ്പെട്ടതാണ് ഈ മതം എന്ന് പറയുന്നത്, അല്ലാതെ അവന്റെ ഭൗതികവുമായി ബന്ധപ്പെട്ടതൊന്നല്ല മതം എന്ന് പറയുന്നത്. അവന്റെ ആത്മീയവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഈ മതം എന്ന് പറയുന്നത്. അപ്പോൾ ആ മതം എവിടെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? അവൻ അവന്റെ വീട്ടിലാണ് ആ മതം പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അവന്റെ മദ്രസയിലാണ് അവൻ മതം പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അവന്റെ മോസ്കുകളിലാണ് അവൻ മതം പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ അവന്റെ സമൂഹത്തിനിടയിലാണ് അവൻ മതം പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കോൺഗ്രസ് ചെയ്തു വെച്ച ഏറ്റവും വലിയൊരു അനീതി എന്ന് പറയുന്നത് തന്നെ ഈ മതഭ്രാന്തന്മാർക്ക് എല്ലാ തരത്തിലും എവിടെയും പോയി മതം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാം യൂണിഫോം എന്ന് പറയുന്നത് എന്തിനാണ് വെച്ചിരിക്കുന്നത്. യൂണിഫോം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിഫോം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
എന്തുവാ എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് യൂണിഫോം വെച്ചിരിക്കുന്നത്. നമുക്ക് സ്കൂളുകളിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ മതം, ജാതി, വർണ്ണ എന്തുവാ പറഞ്ഞ വിവേചനം കൂടാതെ എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് എല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മതം എന്ന് പറയുന്ന ഈ യൂണിഫോം എന്ന് പറയുന്നത് എന്താണ്? ഈ യൂണിഫോം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായി തന്നെ എല്ലാവരെയും തുല്യതയോട് കാണാൻ വേണ്ടിയിട്ട് മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, എന്ത് പറയുന്ന ഒന്നും തന്നെ ഇല്ല, ഈ ഇത് ഭാഷ വ്യത്യാസമില്ല, അങ്ങനെ എല്ലാവരെയും തുല്യരായി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും എന്ത് ചെയ്യുന്നത്, ഈ ഓക്കെ തുല്യരായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ യൂണിഫോം എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടുവന്നത് തന്നെ. പക്ഷേ അവിടെ ഈ കോൺഗ്രസിന്റെ ഭരണം ഉണ്ടായിരുന്ന സമയത്ത് കുറേശ്ശെ 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 ആ യൂണിഫോം സംവിധാനത്തിൽ നിന്നും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യൂണിഫോം സംവിധാനത്തിൽ അടിമപ്പെടുമ്പോഴും എന്തുവാ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആമ്പിള്ളേർക്കാണെങ്കിൽ തലയിൽ തൊപ്പിയുമായിട്ട് അവന്മാർ പോകും, പെൺപിള്ളാരാണെങ്കിൽ തലയിൽ തട്ടവുമായിട്ട് പോകും. അവരെ അവരുടെ മതം ഫോളോ ചെയ്യാൻ അവിടെ അനുവദിച്ചു കൊടുക്കുകയാണ്. എവിടെ ജനാധിപത്യ രാജ്യത്തിൽ തുല്യനീതി നിങ്ങൾ ഉറപ്പാക്കി കൊടുത്തു? എവിടെ ജനാധിപത്യ രാജ്യത്തിൽ തുല്യനീതി ഉറപ്പാക്കി കൊടുത്തു പ്രിയ സഹോദരങ്ങളെ? അപ്പോൾ ഇവിടെയാണ് ഏറ്റവും വലിയ അക്രമവും അനീതിയും നടന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പ്രീണനത്തിന് വേണ്ടിയിട്ട് ഈ മതത്തെ എന്ത് ചെയ്തു, കുറേശ്ശെ കുറേശ്ശെ വളരുവാൻ വിട്ടു. പക്ഷെ ഇവരാരും തന്നെ ഈ മതം വളരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും കൂടി ഇവർ മനസ്സിലാക്കുന്നില്ല. ഈ മതം വളരും തോറും മതതീവ്രവാദികൾ വളരുകയാണ്. മതം എന്തുവാ ലോകത്ത് മുഴുവനും ആ മതം മാത്രമേ ആകാവൂ എന്നുള്ള ചിന്ത വളരുകയാണ്. അതാണ് തീവ്രവാദത്തിലേക്ക് ഉടലെടുക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ യൂണിഫോമായി എല്ലാവരും ഒരുപോലെ പോകേണ്ട സ്കൂളുകളിൽ പോലും ആ പിള്ളേരിൽ തന്നെ, അതായത് അവരുടെ മതത്തിൽപ്പെട്ടവരിൽ തന്നെ എന്തുവാ ബോധമുളവാക്കി കൊടുക്കുകയാണ്. തങ്ങളാണ് വ്യത്യസ്തപ്പെട്ടവര്, തങ്ങളാണ് ഒന്നാംകിട പൗരന്മാര്, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മറ്റു മതത്തിൽപ്പെട്ടവരും എല്ലാം രണ്ടാംകിടവാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂണിഫോം വേണം, ഞങ്ങൾക്ക് യൂണിഫോമിന്റെ ആവശ്യമില്ല, കാരണം ഞങ്ങൾ ശ്രേഷ്ഠരാണ്, ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പൊതു മേഖലകളിൽ പോലും ഇവർ കുത്തിക്കേറ്റ് ഇഞ്ചക്ഷനായിട്ട് കൊണ്ടുവന്നപ്പോഴും ആര് ചോദ്യം ചെയ്തു, ആര് സംസാരിച്ചു, ആര് ഈ അനീതിക്കെതിരെ ഇത് തെറ്റാണ്, യൂണിഫോം കൊടുക്കുന്നിടത്ത് എന്തിനാണ് ഈ ഒരു മതത്തിന്റെ എന്ത് പറഞ്ഞ യൂണിഫോം കൂടി കയറ്റി വെക്കുന്നത്? അങ്ങനെ പിന്നെ മതം ആവശ്യമില്ലല്ലോ, യൂണിഫോമേ ആവശ്യമില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ച് വന്നാൽ മതി എന്നങ്ങ് പറഞ്ഞാൽ പോരെ. പക്ഷേ അത് അവരെന്ത് ചെയ്തില്ല, ചെയ്തില്ല. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ എല്ലാ സ്ഥലങ്ങളിലും ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇവരുടെ മതം പ്രാക്ടീസ് ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ മേഖലകളിലും ഇവർ കടന്നുകൂടി എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അത് കടന്നുകൂടിയാണ് ഇപ്പൊ ഭക്ഷണത്തിനകത്ത് പോലും മതമായി മാറിയത്. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാരെങ്കിലും നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ കടയിൽ കയറി ഒരു ഇറച്ചി വാങ്ങിച്ചു കഴിക്കുമോ? ഒരു ഹിന്ദുവിന്റെ കടയിൽ കയറി ഒരു സാധനം മേടിക്കുമോ? ഇല്ല, മേടിക്കത്തില്ല. ഇവർ ഹലാൽ ഹോട്ടലുകൾ മാത്രം തിരക്കിപ്പോയി വാങ്ങിക്കും, ഇവർ മുസ്ലിമാന്റെ കടകൾ മാത്രം തിരക്കിപ്പോയി വാങ്ങിക്കും, കാരണം അവർക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ വാങ്ങിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ എന്തുവാ സാമ്പത്തികമായുള്ള ജിഹാദ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സാമ്പത്തിക ജിഹാദ് എന്താണെന്ന് പൊതുസമൂഹം അറിയുന്നില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ഇതൊന്നും അറിയാതെ പൊട്ട മനുഷ്യരായിട്ട് ഇന്ന് ലോകത്തിന്റെ ഇച്ഛാമോഹങ്ങൾക്ക് മാത്രം മുഴുകി അതിനകത്തും ശ്രദ്ധ വെച്ചുകൊണ്ട് ഇങ്ങനെ സാധാരണ എന്താ പറയുന്ന മനുഷ്യരെ പോലെ ഒന്നും കാണാത്ത പൊട്ടന്മാരെ പോലെ ഇന്ന് ജീവിക്കുന്ന പൊതുസമൂഹത്തിൽ കിടക്കുന്ന ഓരോരുത്തരും, എന്റെ വീഡിയോ കാണുന്നവരാകട്ടെ കാണാതിരിക്കുന്നവരാകട്ടെ, ഇവർക്കെല്ലാം വരാൻ പോകുന്ന അപകടം വലുതാണ്, അപകടം വലുതാണ്. ഇന്ന് ഞാൻ ഇത് വിളിച്ചു പറയുന്ന സമയത്ത് ഒരുപക്ഷെ പലർക്കും നീരസം തോന്നുന്നുണ്ടായിരിക്കാം എന്നോട്, ഒരുപക്ഷെ പലരും അമർഷത്തോടുകൂടിയായിരിക്കാം ഇത് കാണുന്നത് എന്നോട്, എനിക്കെതിരെ നിൽക്കുന്നത് തന്നെ. പക്ഷേ ഇതിന്റെ എല്ലാം നിജസ്ഥിതികൾ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ട് വരിക തന്നെ ചെയ്യും. അന്ന് ദുഃഖിച്ചും കരഞ്ഞും കാലുപിടിച്ചും നിലവിളിച്ചിട്ടും ഒന്നും കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. കാരണം
കാരണം ഈ സമൂഹം അത്രമാത്രം ഒരു ഭയാനകതയിലേക്ക് പോവുകയാണ്. ഈ സമൂഹം എന്ന് പറയുമ്പോഴത്തേക്കും ലോകം മുഴുവനെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി നോക്കിയേ, ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ മുഴുവനും എന്താണ്, ഹലാൽ മാത്രമേ ഉള്ളൂ. എടാ, നിസ്സാരം, ചോക്ലേറ്റിനകത്ത് പോലും ഹലാലാണ്. ഇവർ പറയുന്നത് ചത്തത് കഴിക്കത്തില്ല, ഞങ്ങൾ ഹലാലും മാത്രമേ കഴിക്കുന്നത്. ചോക്ലേറ്റ് എന്താ ചത്ത് കിടക്കുവാണോ? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക, ചോക്ലേറ്റ് എന്താ ചത്ത് കിടക്കുവാണോ? പപ്പടം ചത്ത് കിടക്കുവാണോ? പപ്പടത്തിനകത്ത് ഹലാല്, ചോക്ലേറ്റിനകത്ത് ഹലാല്. ഇങ്ങനെ എല്ലാത്തിനകത്തും ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് പോലും, ഇംഗ്ലണ്ടല്ല, ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും ഇത് തന്നെയാണ്. പക്ഷെ പ്രധാനമായും ഇംഗ്ലണ്ടിൽ ഹലാലല്ലാത്തത് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇന്ത്യക്കകത്തോ? ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യ രാജ്യമായിരുന്നിട്ട് പോലും ഇന്ത്യക്കകത്ത് എക്ലൈസി എന്ന് പറയുന്ന മിഠായി മേടിച്ചാലും അതിനകത്തും ഹലാൽ സർട്ടിഫിക്കറ്റാ. ഹലാലിൽ കൊണ്ടുള്ള ഇവരുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹലാൽ നോക്കിയാൽ സകല ഇസ്ലാമും അതേ വാങ്ങിക്കൂ. അപ്പോൾ ഇവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കപ്പെടുന്നു. അതായത് ഇവർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് വിറ്റഴിക്കപ്പെടുമ്പോൾ അതിനുള്ള കമ്മീഷൻ ആർക്ക് ലഭിക്കുന്നു? ഈ ഇസ്ലാം മതത്തിന് ലഭിക്കുകയാണ് അതുമൂലം. മനസ്സിലായോ നിങ്ങൾക്ക്? അതാണ് ഇവരുടെ ലക്ഷ്യം, പണം. അതായത് ഒരു ബിസിനസ് തന്ത്രമാണ് ഈ ഹലാൽ എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ നാടിന്റെ സമ്പത്ത് ഘടനയെ മുഴുവനെയും തങ്ങളിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു ഫോക്കസാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമവും അനീതി എന്ന് പറയുന്നത് തന്നെ. ഇവിടെ എന്നിട്ട് മതസൗഹാർദ്ദം ഇവന്മാർ പറയും. എന്ത് പറയും? മതസൗഹാർദ്ദം, ഞങ്ങൾ സാഹോദര്യവും മതസൗഹാർദ്ദവും കൊണ്ട് ഞങ്ങൾ മതേതര രാജ്യമായി ജീവിക്കുകയാണെന്ന് പറയും. എന്നാ എന്ത് ചെയ്യത്തില്ല, ശിവന്റെ കടയിൽ കയറിയോ, അയ്യപ്പന്റെ കടയിൽ കയറിയോ, അല്ലെങ്കിൽ മത്തായിയുടെ കടയിൽ കയറിയോ, മാമച്ചന്റെ കടയിൽ കയറിയോ ഇവന്മാർ എന്ത് ചെയ്യത്തില്ല, സാധനം മേടിക്കത്തില്ല. പിന്നെയോ, നമ്മന്റെ മതക്കാരെവിടെയുണ്ടെന്ന് നോക്കിയും തിരിഞ്ഞും പോയി മാത്രമേ ഇവന്മാർ സാധനം മേടിക്കത്തുള്ളൂ. അങ്ങനെ നാട്ടിൽ മുഴുവനും, പിന്നെ മതസൗഹാർദ്ദം മൂത്ത് കിടക്കുന്ന ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനൊന്നും ഇതൊന്നും വിഷയമേ അല്ല. അവൻ നമ്മന്റെ മതക്കാരെ തിരക്കി തിരക്കി അവൻ പോകും. അവൻ നമ്മന്റെ മതക്കാരുടെ കട മാത്രം തിരക്കി പിടിച്ചു പോയിട്ട് എന്ത് ചെയ്യും, സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മന്റെ മതക്കാര് മാത്രം ഇങ്ങനെ പണത്തിൽ പുളകിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ ശിവനും അയ്യപ്പനും മത്തായിയും മാമച്ചനും എല്ലാം എന്ത് ചെയ്യും, കടയും പൂട്ടി കിട്ടിട്ട് ഈച്ച അടിച്ചുകൊണ്ട് അവിടെ തന്നെ എന്ത് ചെയ്യും, ഇവരങ്ങ് ഇരിക്കും. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പം ഈച്ചയടിച്ച് ഗതികെടുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, മറ്റവനെ നോക്കിയിട്ട് പറയും, നീ എടുക്കുന്നു, അച്ഛാ എടുക്കട്ടെ, ഞാൻ വന്ന് സ്ഥലം വാങ്ങിക്കട്ടെ എന്ന് ചോദിക്കും. ഇത്രയും രൂപ തരാം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അങ്ങ് വാങ്ങിക്കും. അവിടെ ഏകദേശം ഒരു ക്രിസ്ത്യാനികളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരിക്കും, അങ്ങനെ വാങ്ങിക്കും. വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും പതുക്കെ അപ്പുറത്തിരുന്ന് ചോദിക്കും, അവിടെ വസ്തുവിന് എന്ത് വിലയുണ്ട്? ആ, അവിടെ 2 ലക്ഷം രൂപയൊക്കെ ഉണ്ട് വസ്തുവിന്. ആ 2.5 ലക്ഷം രൂപ വെച്ച് തന്ന വസ്തു ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ നോക്കുമ്പോ 2 ലക്ഷം രൂപയുടെ വസ്തു 2.5 ലക്ഷം ചോദിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഈ കള്ളപ്പണം എല്ലാം വന്ന് മറഞ്ഞു കിടക്കുകയല്ലേ. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പോയി അവിടെ പോയി എന്തുവാ മലദ്വാർ ഗോൾഡ് വഴിക്കും അല്ലാതെയും ഇല്ലാതെയൊക്കെ ആയിട്ട് കള്ളപ്പണം കണ്ടെയ്നർ ഒഴുകിയൊക്കെ ഒഴുകി വരികയല്ലേ ജിഹാദ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇവിടെയും പോയി എന്ത് ചെയ്യും, വസ്തു മേടിക്കും. അങ്ങനെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമായിരുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഒരു 10 പേരെ പോയിട്ട് എന്ത് ചെയ്യും, നമ്മന്റെ മതക്കാരങ്ങ് വാങ്ങിക്കും. വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മന്റെ മതക്കാരെന്ത് ചെയ്യും, അവിടെ മോസ്ക് അങ്ങ് നമ്മൾ പണിയും. ഈ 10 പേർക്കും കൂടി ചേർത്തിട്ടാണ് ഒരു മോസ്ക് പണിയുന്നത്. അവിടെ പിന്നെ മോസ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആയമോ വൈകിട്ടും ഉച്ചയ്ക്കും രാത്രിയിലും എല്ലാം തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ട് 5 നേരം വിളിക്കുന്ന വിളിയും കേൾക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ക്രിസ്ത്യാനിയും ഹിന്ദുവും എല്ലാം എന്ത് ചെയ്യണം, സ്ഥലവും വിറ്റ് കാലിയാക്കിക്കൊണ്ട് ഓടിയേക്കണം, ഇല്ലെങ്കിൽ ചെവിക്കകത്ത് പന്നിയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഇരുന്നേക്കണം. ഇതാണ് ജനാധിപത്യത്തിന്റെ മതേതര രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇപ്പോഴത്തെ സവിശേഷത. ഇതാരുണ്ടാക്കി കൊടുത്ത ഗുണമാ, കോൺഗ്രസ്. മനസ്സിലായോ? കോൺഗ്രസ് ചെയ്തു വെച്ച വൃത്തികേടാണ് ഈ വൃത്തികേടെന്ന് പറയുന്നത്. മനസ്സിലായോ? കോളാമ്പി നിരോധിച്ചതാണ്. കോളാമ്പി നിരോധിച്ചതാണെങ്കിൽ അത് എല്ലാവരും തുല്യമായിരിക്കണ്ടേ? എന്താടാ അത്, ജനാധിപത്യ രാജ്യമല്ലേ? അപ്പം നമ്മന്റെ മതക്കാരുടെ ശരീരത്തിന് നിയമം നടപ്പാക്കുന്ന രാജ്യമായിട്ട് പകുതി ഇസ്ലാമിനെ തീറെഴുതി കൊടുത്തിരിക്കുവാണോ ഇന്ത്യ? കോളാമ്പി എന്ന് പറയുന്നത് നിരോധിച്ചിരിക്കുമ്പോൾ നമ്മന്റെ മതക്കാരുടെ ആകാശമണ്ഡലങ്ങളിൽ മാത്രം എന്ത് ചെയ്യും, ഇങ്ങനെ തൂക്കിപ്പിടിച്ച് കെട്ടിവെച്ചിട്ട് 5 നേരവും നാട്ടുകാരും മുഴുവൻ അവിടെ ഒരു 5 പള്ളി അടുപ്പിച്ചടുപ്പിച്ച് കാണും. 1 കിലോമീറ്ററിനകത്ത് തന്നെ 5 പള്ളി കാണും. എന്നാലും ഈ 5 പള്ളിക്കകത്തും യുവമാര് തൊണ്ട തുറയി എന്തുവാ തുറന്ന് തള്ളാകു കുക്കുംപറന്ന് വിളിക്കാതെ യുവമാരടങ്ങത്തില്ല. അപ്പൊ നാട്ടുകാരെല്ലാം ഞങ്ങൾ മുഷിപ്പിക്കും. ഞങ്ങളുടെ മതം മാത്രം, നമ്മന്റെ ദൈവം മാത്രമേ ദൈവമുള്ളൂ, ബാക്കിയുള്ളവന്റെ ഒന്നും ദൈവമല്ലെന്ന് പച്ചയ്ക്ക് നമ്മൾ 5 നേരം വിളിച്ചു കൂവിക്കൊണ്ടിരിക്കും. അതൊന്നും മതനിന്ദയിൽ വരത്തില്ല.
അതൊന്നും ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തിനകത്ത് ഒരുതന്നെ ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞാൽ തന്നെ പറയും കണ്ടില്ലേ, തീവ്രവാദി വർഗീയവാദി കുത്തിത്തിരിപ്പുണ്ടാക്കി വരുന്നു. സത്യം പറയുന്നത് കുത്തിത്തിരിപ്പാക്കുന്ന എങ്ങനെയാ? അപ്പോൾ സത്യം ആരും തുറന്നു പറയണ്ട അല്ലേ, ആരും തുറന്നു പറയരുത്. എല്ലാവരും പെയിന്റ് അടിച്ചു കൊടുത്തോണ്ടിരിക്കണം, എല്ലാവരും ഈ അനീതിക്ക് തലയാട്ടി കൊടുക്കണം. ഇന്ന് നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ല, ഇതിന്റെ അപകടം എത്രത്തോളം വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയ സഹോദര, നിന്റെയൊക്കെ കാലിന്റെ മൂട്ടിനടിയിലുള്ള മണ്ണ് പിഴുതി പിഴുതെടുത്തോണ്ട് പോകുകയാ. നീയൊക്കെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്ക്, നിന്റെ സമൂഹത്തിൽ നീ ഇത്രയും കാലം ജീവിച്ചതും ഇപ്പൊ ജീവിക്കുന്നതുമായിട്ടുള്ള നിന്റെ വ്യത്യാസം ഒന്ന് തിരിഞ്ഞ് ചിന്തിക്ക്. നിനക്ക് തിന്നാനും കുടിക്കാനും ഇപ്പൊ നിനക്കുണ്ടോ? നിന്റെ കടയിലും എല്ലാം വല്ലവനും വന്ന് കച്ചവടം ചെയ്യാൻ വല്ലതും വരുന്നുണ്ടോ? എടാ കിറ്റക് സാബു ഉണ്ടായിരുന്നു കേരളത്തിൽ, അവനെ അടിച്ചോട്ടിച്ചു. വേറൊരു സംരംഭകൻ ഇംഗ്ലണ്ടിൽ നിന്നും 25 കോടി കൊണ്ടുവന്ന് ഇറക്കി സംരംഭം ചെയ്യാൻ നോക്കിയപ്പോ ആ പാവം പിടിച്ചവനെയും അടിച്ചോടിച്ചു. റോബിൻ ബസിന്റെ വന്നവനെ ഗിരീഷിനെയും അവനെയും അടിച്ചോടിച്ചു. ഇങ്ങനെ ഈ സംരംഭം നടത്തുന്നവരെല്ലാം അടിച്ചോടിച്ചുകൊണ്ടേയിരുന്നു, ഓടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മന്റെ മതക്കാരുടെ പേര് കണ്ടാ മാത്രം നമ്മന്റെ മതക്കാരനെ പിന്നെ അടിച്ചോടിക്കത്തുമില്ല, കൂടുതൽ കൂടുതൽ പ്രോത്സാഹനം കൊടുത്ത് നമ്മന്റെ മതക്കാരനെ അങ്ങ് വളർത്തുകയാണ്, പാലൂട്ടിയും തേനൂട്ടിയും ഇട്ട് വളർത്തുകയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? പണം കൊണ്ട് ജിഹാദ് ചെയ്യുക, അതായത് നിന്നേക്കാളും പണത്തിൽ അവൻ ഒരുപടി മുന്നിൽ നിൽക്കുമ്പോൾ നീ അവന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേട് വരും. മനസ്സിലായോ? നീ അവന്റെ മുമ്പില് ഓച്ചാനിച്ച് നിൽക്കണം എന്നുള്ളതാണ് ജിഹാദിന്റെ വേറൊരു വെർഷൻ. ഇതാണ് ഈ സാമ്പത്തികമായിട്ടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എടാ ഉള്ളിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവനായിരിക്കും 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അവന് 3.5 കെട്ടിടവും വീടും ഒക്കെ ആയിരിക്കും അവന് വരുന്നത്. ഇതെങ്ങനെ വരുന്നു? അപ്പോൾ ഇവിടെ ജിഹാദ് എന്ന് പറയുന്നത് വേറൊരു വഴിയിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജിഹാദ് എന്ന് പറയുന്നത് എല്ലാവരെയും കൊന്നും കഴുത്തറുത്തും മാത്രം ചെയ്യാനുള്ളതല്ല ജിഹാദ്. ജിഹാദ് പല വഴിയിലും ചെയ്യാനുള്ളതാണ് ജിഹാദ്. എന്തുവാ, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. അതുകൊണ്ടാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലും ലോകത്ത് ഏറ്റവും കൂടിയ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലാണ്. ഏറ്റവും കൂടിയ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ആർക്ക് തിന്നാനാ? അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് തിന്നാനാ? എടാ അവന് അവിടെയുള്ള ജനങ്ങൾ പട്ടിണി കിടന്ന് ചാകുകയാ, അവർക്ക് നേരാവണ്ണം കഴിക്കാനുള്ള ആഹാരത്തിന് പോലും വകയില്ലാണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഇത്രയും കോടികൾ വില കൊടുത്ത് അവർക്ക് എന്തുവാ മയക്കുമരുന്ന് തിന്നാൻ പറ്റുമോ? അവിടെ ആർക്ക് വേണ്ടിയിട്ടാ? അത് ലോകത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ. മന്ദബുദ്ധികളായ കുറെ അടിമ ജനങ്ങളുണ്ടല്ലോ, അവരെല്ലാം തിന്നാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും എന്തു പറയുന്ന വീര്യം കൂടിയ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത്. എവിടെയാ? അഫ്ഗാനിസ്ഥാനാ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അവരുടെ വരുമാനം ഏതാ ഈ അഫ്ഗാനിസ്ഥാന്? വേറെ വല്ല വരുമാനം ഉണ്ടോ അവന്മാർക്കൊക്കെ? അവന്മാർക്ക് കൊല്ലും കൊലവിളിയും, താലിബാനിസ്റ്റുകൾക്ക് കൊല്ലും കൊലവിളിയും ഇതുപോലെ മയക്കുമരുന്നും കഞ്ചാവും എന്തുവാ ഇതൊക്കെ പെണ്ണു കച്ചവടവും ഒക്കെ അല്ലേ ഉള്ളൂ. അതല്ലേ അവരുടെ രാജ്യത്തിന്റെ വരുമാനം? അല്ലാതെ അവരുടെ രാജ്യത്തിനകത്ത് വേറെ വരുമാനമൊന്നും ഇല്ലല്ലോ. ഇന്ത്യ കേരളവും അതുപോലെ ഇങ്ങനെ വിടുക, ഇവിടെ ഉള്ള എല്ലാത്തിനെയും വിട്ടിട്ട് ഇവിടെ മയക്കം മരുന്നും ഇപ്പൊ കഞ്ചാവും ഇപ്പം എന്തുവാ വെള്ളവും മദ്യവും സിഗരറ്റും പാൻപരാക്കും ഇങ്ങനെ ഇത്യാദി എന്തുവാ മനുഷ്യനെ കൊന്ന് തിന്ന് നശിപ്പിക്കുന്ന ആഭാസകരമായി. ഇനിയിപ്പോ ഒന്ന് പെണ്ണുപിടിയും കൂടി മാത്രമേ ഉള്ളൂ കച്ചവടത്തിന് ബാക്കി കൊടുക്കാനുള്ളത്, പെണ്ണുങ്ങളെ കച്ചവടം ചെയ്യുന്ന കൂടി മാത്രമേ ഉള്ളൂ ലൈസൻസ് ആക്കി കൊടുക്കാനുള്ളത്. അല്ലാതെ നടക്കുന്നുണ്ട് ഇവിടെ കച്ചവടമൊക്കെ കേരളത്തില്, പെണ്ണ് കച്ചവടവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ അത് ലൈസൻസും കൂടി കൊടുത്ത് അതും കൂടി റെഡിയാക്കിയ കേരളത്തിന്റെ കാര്യം താലിബാനികളും കേരളവും ഒന്നുപോലെ തന്നെയാണ്, ബാക്കി വ്യത്യാസമൊന്നുമില്ല കേരളത്തിന്. നമ്മുടെ ജിഹാദി കുഞ്ഞുങ്ങള് അവിടെ താലിബാൻ എന്നുള്ള പേരില് എന്ത് ചെയ്യുന്നു, മതതീവ്രവാദികളിൽ നിന്ന് ഭരിക്കുന്നു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള പേരില് മതതീവ്രവാദികളിൽ നിന്ന് ഭരിക്കുന്നു. ഇത് തന്നെയുള്ള വ്യത്യാസം, രണ്ടും ഒന്ന് തന്നെയാ. രണ്ടിനെയും ഒരു വണ്ടിക്ക് കെട്ടിവിട്ടാൽ ഒരേപോലെ ഓടും. അല്ലാതെ അവിടെയും കൃഷിയോ നാട്ടിലെ എന്തോ സംരംഭങ്ങളോ ഒന്നും തന്നെ അവിടെയൊന്നും ഇല്ല താലിബാനിലൊന്നും, ഈ അഫ്ഗാനിസ്ഥാനിലൊന്നും. അവരുടെ കഷ്ടപ്പാടും അവരുടെ കൃഷിയും അവരുടെ ഇതെല്ലാം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുക, കള്ളക്കടത്ത് പണം വരുത്തിക്കുക, പിന്നെ പെണ്ണ് കച്ചവടം നടത്തുക, പിന്നെ മദ്യം, അതുപോലെ ആഭാസകരമായ എല്ലാ വൃത്തികേടുകളും ചെയ്തുണ്ടാക്കുന്നതാണ് അവിടുത്തെ സാമ്പത്തികം. കേരളത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത്. കേരളത്തിൽ മയക്കുമരുന്ന്, കള്ള്, പിന്നെ അതായത് അനാശാസ പ്രവർത്തനങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുന്ന ഒരു വൃത്തികെട്ട സർക്കാരാണ് കേരള സർക്കാർ. എന്നിട്ടും
പ്രബുദ്ധ കേരളത്തിന് ഉളുപ്പില്ല എന്ന് വേണം പറയാനായിട്ട്. എന്നിട്ടും പ്രബുദ്ധ കേരളത്തിന് ഇപ്പോഴും അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നതും ഞങ്ങൾ പ്രബുദ്ധ പൊട്ടന്മാരുടെ കേരളം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ വിവരദോഷികളോട് എത്ര പറഞ്ഞു കൊടുത്താലും തലയ്ക്കകത്ത് കയറത്തില്ല. കാരണം ഈ എന്തുവാ, വിവരദോഷികളെല്ലാം വിദ്യാസമ്പന്നന്മാരെന്ന് സ്വയം പറഞ്ഞു 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 പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്, പൊട്ടന്മാരായി കിടക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെയും മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ് തങ്ങളിൽ തിരിഞ്ഞു നോക്കാൻ ഇവമാർക്ക് കഴിയുന്നില്ല, തങ്ങൾ എന്തോ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവരെല്ലാം ഇപ്പോൾ തങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ നാട് മുടിഞ്ഞ് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ ഈ തീവ്രവാദികൾക്ക് ജീവിക്കുവാനുള്ള വളവും വളക്കൂറും ഉള്ള മണ്ണായിട്ട് കേരളം മാറിയതിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് തന്നെ കേരളത്തില് ആഭാസമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള സാഹചര്യം കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. കാരണം ഈ ഇസ്ലാം മതത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് തന്നെ സകല ആഭാസങ്ങളെയും ഹലാലാക്കി കൊടുത്തിരിക്കുകയാണ്. അതാണ് ഇസ്ലാം മതത്തിന്റെ മൂല്യം. ഈ ലോകത്ത് പൊതുസമൂഹം സാംസ്കാരിക ബോധമുള്ള സാധാരണക്കാരായ മനുഷ്യൻ സദാചാരത്തിന് എതിരായി ചിന്തിക്കുന്ന സകല കാര്യങ്ങളും ഇസ്ലാം മതത്തിൽ സകലതും ഹലാലാണ്. ഈ സദാചാരത്തിന് എതിരായി ചിന്തിക്കുന്ന സകലതും അവർക്ക് ഹലാലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർ ഈ സമൂഹത്തിൽ ഇതെല്ലാം ചെയ്യുന്നതിൽ തെറ്റില്ലാതെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർ താല്പര്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതേ ഒരു രീതി തന്നെയാണ് കേരളത്തിന്റെ ഭരണ സംവിധാനവും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സുഡാപ്പികളെല്ലാം ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെല്ലാം പിടിച്ചോണ്ട് പോയോ, എല്ലാരെയും പിടിച്ചോണ്ട് പോയോ? ഈ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കോവിയമ്മമാരായ എന്റെ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടതല്ലേ, ലക്ഷക്കണക്ക് പേരാണ് കോഴിക്കോടിൽ പോയിട്ട് ഇവമാര് കൂടിയത്, ലക്ഷക്കണക്ക് പേര് ആലപ്പുഴയിലും കോഴിക്കോടും ഒക്കെ. പക്ഷെ പിടിച്ചപ്പം പ്രധാനപ്പെട്ട കണ്ണികളെ പൊക്കിക്കൊണ്ടുപോയി, ബാക്കിയുള്ളവന്മാരൊക്കെ എവിടെ പോയി? അണികളൊക്കെ എവിടെ പോയി? അവര് പോയിട്ടുണ്ട്. എങ്ങോട്ടാണെന്നറിയാമോ? കോൺഗ്രസിൽ കയറിയിട്ടുണ്ട്, മുസ്ലിം ലീഗിൽ കയറിയിട്ടുണ്ട്, പിന്നെ എന്തുവാ എസ് എഫ് ഐയിൽ കയറിയിട്ടുണ്ട്, DYFI കയറിയിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റിൽ കയറിയിട്ടുണ്ട്, CPMലും CPIയിലും കയറിയിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെ നുഴഞ്ഞു കയറാൻ പറ്റുമോ അവിടെയൊക്കെ ഇവന്മാർ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് കണക്ക് അവന്മാര് മൂട്ടിനകത്ത് കയറി എന്തുവാ കടുകും വാങ്ങിച്ചു വെച്ച് അതിനകത്ത് കയറി ഒളിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ അടുത്ത ഒരു സംഘടന ഉണ്ടാക്കി എന്തുവാ എങ്ങനെ ഈ സിമി എന്ന് പറയുന്ന തീവ്രവാദ പ്രവർത്തനത്തിന് KT ജയിലിൽ എവിടെ കയറി മന്ത്രിയായി? അവൻ വരെ മന്ത്രി തീവ്രവാദിയായിരുന്നു പോയപ്പോ അവൻ വരെ മന്ത്രിയായി മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തില്. അതാണ് കേരളത്തിന്റെ ഗുണം, പ്രബുദ്ധ കേരളത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ച ഒരു തീവ്രവാദി നമ്മുടെ നാട്ടിൽ മന്ത്രിയായിട്ട് വരെ ഇരുന്നിട്ടുണ്ട്, അതും വിദ്യാഭ്യാസ വകുപ്പിൽ കയറി. അപ്പൊ എങ്ങനെ ഇരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതല്ലേ നമ്മുടെ നാട് പോകുന്ന ഏറ്റവും ഭയാനകമായ കാഴ്ചയെന്ന് പറയുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ? അങ്ങനെ നാട് മുടിഞ്ഞ് കുട്ടിച്ചോറാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിന്റെ മാത്രം സ്ഥിതിയല്ല ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെല്ലാം ഈ ജിഹാദികൾ ഉണ്ടോ അവിടെ എല്ലാത്തിന്റെയും അവസ്ഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരുടെ ലക്ഷ്യം ഒന്നാണ്, ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിക ഹാലിഫറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ സ്നേഹത്തിലും നമ്മുടെ ഇടയിൽ ചിരിച്ചുകൊണ്ടും ഒക്കെ ഇവരിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, അയ്യോ എന്ത് സ്നേഹമുള്ള മനുഷ്യരാണ് എന്ന് ചിന്തിക്കരുത്. അയ്യോ എന്ത് സ്നേഹമുള്ള മനുഷ്യരാണെന്നറിയാമോ അവര് എന്ന് ചിന്തിക്കരുത്. ഒരു കാലത്ത് സ്നേഹമുള്ള മനുഷ്യരായിരുന്നു ഇവര്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇവരിൽ ഒത്തിരി ആൾക്കാർ നല്ല ആൾക്കാരുണ്ട്. പക്ഷേ ഈ നല്ല ആൾക്കാരെന്ന് നമ്മൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന ആൾക്കാർക്കെല്ലാം നാളെ മൗനത്തോടുകൂടി ഇവരുടെ അനീതിയും അക്രമത്തെയും തലയാട്ടി കൊടുക്കേണ്ട ഗതികേടുണ്ടാകും. കാരണം മതം വിട്ടുപോകുന്നവനെയും കൊല്ലാൻ പഠിപ്പിക്കുന്ന മതമായത് മനസ്സിലായോ? എടേ എനിക്ക് നിന്റെയൊക്കെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലടേ. എടേ നിന്റെയൊക്കെ പഠിപ്പിക്കണം എന്ന് പറയുന്നത് കാമം 6 വയസ്സുകാരിയെ ഭോഗിക്കാമെന്ന് നീ പഠിപ്പിക്കുന്നതല്ലേ? ഹൂറിയെ കിട്ടാൻ വേണ്ടി കൊല്ലാൻ പഠിപ്പിക്കുന്നവനല്ലേ നീയൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ എനിക്കിത് വേണ്ട എന്നൊരുത്തിന് പറയാൻ പറ്റില്ല അവന്റെ മുഖത്തിൽ കിടക്കും. അവനെ കൊല്ലാൻ പറഞ്ഞിരിക്കുന്ന മതവാ. അപ്പൊ എവിടെ നോക്കിയാലും കൊല 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 കൊല. ഈ മതത്തിൽ നിന്നാലും അവനെന്ത് ചെയ്യണം, ആരെങ്കിലും കൊല്ലുകയോ അല്ലെങ്കിൽ അവൻ പോയി ബോംബ് പിടിച്ചാകുകയോ ചെയ്യണം. ആ മതത്തിൽ നിന്നിറങ്ങിപ്പോയാലും അവന് മരണമാണ്. ഇതാണ് സംഭവം യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ബാക്കിയുള്ളവനെല്ലാം മൗനം. കയ്യൂക്കുള്ളവനാണ് കാര്യക്കാരൻ. എവിടെയും ഇവരുടെ ഇസ്ലാം മതത്തിനകത്തൊരു 10 പേര് തീവ്രവാദികളായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തീവ്രവാദി അല്ലാതിരിക്കുന്നവൻ പിന്നെ അവന്റെ മുമ്പിൽ അടിമയായിട്ട് നിൽക്കേണ്ടി വരും. കാരണം ഇവൻ തീവ്രവാദിയാ, ഈ തീവ്രവാദിയുടെ മുമ്പിൽ വായു എടുത്ത് നിൽക്കാൻ പറ്റുമോ? അതോ ഈ തീവ്രവാദി മുമ്പിൽ എതിർത്ത് നിൽക്കാൻ പറ്റുമോ?
അവൻ രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നവനെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്വന്തം മതത്തിലുള്ളവൻ എതിർത്ത് സംസാരിച്ചാൽ ആ മതത്തിലുള്ളവനെയും കൊല്ലും. അപ്പൊ പിന്നെ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? നമ്മൾ നല്ലവരും നല്ലവരെന്ന് പറയുന്ന ഇവർക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഇവർ അവർക്ക് ജീവിക്കണമെങ്കിൽ അവർ മൗനം പാലിക്കണം. അപ്പോൾ അവർ മൗനം പാലിക്കുമ്പോൾ ആരെ നമ്മൾ കൊലക്ക് കൊടുക്കുന്നു? നിങ്ങൾക്ക് കാര്യം പിടിയിട്ടിയോ? അവർ മൗനം പാലിക്കുമ്പോൾ നമ്മളെ കൊലക്ക് കൊടുക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. അതാണ് ഈ ലോകത്തിൽ ഇത്രയും കാര്യം സംഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അസർബൈജാനിൽ നിന്നും എന്ത് ചെയ്തത്, 120,000 വരുന്ന ക്രിസ്ത്യാനികളെ ആട്ടി ഓടിക്കപ്പെട്ടത്. നൈജീരിയയിൽ കൂട്ടത്തോടെ 60,000 വരുന്ന ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നത്. സിറിയയിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടത്. ലബനോനിൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടത്. കാണുന്ന അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളും യഹൂദന്മാരെല്ലാം കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടാ? കൊല്ലപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ അവരുടെ കൂട്ടത്തിലുള്ളവർ പോലും മൗനമായിരിക്കേണ്ട ഗതികേട് വന്നതുകൊണ്ടാണ്. ഇവന്മാർ ചെയ്യുന്നത് അനീതിയാണെന്ന് ഏകദേശപ്പെട്ടവർക്കും അറിയാവുന്നേ. പക്ഷെ അവർക്ക് ആർക്കും പ്രതികരിക്കാൻ പറ്റത്തില്ല. ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്ന മനുഷ്യനാ. വളരെ ബുദ്ധിപരമായിട്ട് അദ്ദേഹം എന്തു പറഞ്ഞ കൃത്യമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇസ്ലാം മതത്തിൽ ഇരുന്നു കൊണ്ട് ആ ഇസ്ലാം മതത്തിന്റെ കള്ളത്തരങ്ങളെ പൊടിച്ചടക്കുന്നത് കാണുമ്പോഴത്തേക്കും സന്തോഷം തോന്നുകയാണ്. അങ്ങനെയും മനുഷ്യ സമൂഹം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഒന്നിൽ അവൻ മതം വിട്ട് മതത്തിൽ നിന്നും പുറത്തേക്ക് വരണം. എന്നാൽ മാത്രമേ അവന് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ലോകം മുഴുവനും കാർന്നു തിന്നുന്ന ഒരു വൈറസായിട്ട് ഇന്ന് ഇസ്ലാം മതം മാറിയിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് ജനം തിരിച്ചറിയുന്നില്ല. ഈ ഹലാൽ എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്തുവാ ഈ എന്തുവാ നമ്മുടെ സമൂഹത്തിനകത്ത് കുറേശ്ശെ 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 ഈ മതപ്രീണനം നടക്കുന്ന മതഭ്രാന്തന്മാർക്ക് എല്ലാ തരത്തിലും മതം ഫോളോ പ്രാക്ടീസ് ചെയ്യുവാൻ പൊതുസമൂഹത്തെ ഇവർ വിട്ടുകൊടുത്തു. നമ്മുടെ നേതാക്കന്മാരെല്ലാം പൊതുസമൂഹത്തെയും പൊതുനിരത്തുകളെയെല്ലാം ഇവർക്ക് എന്ത് ചെയ്തു, കാഴ്ചവെച്ചു കൊടുത്തു. അതാണ് ഇന്ന് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ടാണ് ഇവർ ഈ ഹിജാബ് എന്തുവാ സ്കൂളുകളിൽ ധരിക്കണം, അതുപോലെ കോളേജുകളിൽ ധരിക്കണം, അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നു, അതിന് പോരാട്ടം കഴിക്കുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏറ്റവും വലിയൊരു അപകടമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഹിജാബ് ഇട്ട് ഈ പർദ്ദയിട്ട് നടക്കുന്നതിനെ ഒന്നും ഇപ്പം ആണാണോ പെണ്ണാണോ വരുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് തുണി പൊക്കിയൊന്നും നോക്കാതെ അയ്യോ പൊക്കിയേ, എന്നെ കണ്ടേ എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട്. അപ്പൊ പിന്നെ സ്ത്രീക്ക് ഭൂമി കേരളത്തിൽ സ്വാതന്ത്ര്യമില്ല, സ്ത്രീയുടെ ഉടുതുണി പൊക്കി നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചാനൽ ചർച്ചകളിൽ നിരന്നിരുന്നെന്ത് ചെയ്യും, സംസാര വിഷയം. അതുകൊണ്ട് വരുന്നവനാണോ പെണ്ണാണോ, അവൻ കയ്യിൽ വെച്ചിരിക്കുന്ന മയക്കമരുന്നാണോ, എവിടെ എന്ത് വെച്ചിരിക്കുന്നു എന്നും ആർക്കും അന്വേഷിക്കാൻ പറ്റത്തില്ല. ആ മതത്തിനകത്തും മതഭ്രാന്തിനകത്തും മുറ്റിക്കിടക്കുമ്പോഴത്തേക്കും അത് പൊതുസമൂഹത്തിന് എത്രത്തോളം അപകടം വിതച്ചു വെക്കുന്നു എന്നുള്ളത് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അത് പൊതുസമൂഹത്തിന് എത്രത്തോളം അപകടം വിതച്ചു വെക്കുകയാണ്. ഈ 5 നേരം കിടന്നിട്ട് തള്ളാഹു കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്ക് മാത്രം കൂവാൻ വേണ്ടി അവസരം കൊടുക്കുമ്പോ പിന്നെ ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരോ? എടാ, എന്റെ ദൈവം മാത്രമാണ് ദൈവം, നിന്റെയൊക്കെ ദൈവം ദൈവമേ അല്ല എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിൽ നിന്നുകൊണ്ട് ഇവന്മാർ മതം നിന്ന് നടത്തുമ്പോൾ അത് മാത്രം എന്തുവാ മതേതരവും ബാക്കിയെല്ലാം മതനിന്നെയുവോ? ഇല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുവാ. 5 നേരം നിന്നു ഇരുന്നു കൊണ്ട് അല്ലാ തള്ളാഹു കുക്കുംബർ മാത്രം ദൈവമാണ്, ബാക്കിയുള്ളതൊന്നും ദൈവമല്ല, തള്ളാഹു കുക്കുംബർ മാത്രമാണ് ദൈവമെന്ന് 5 നേരം രാവും പകലും വിളിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് ദൈവമല്ല എന്ന് പറയുന്നത് മതം നിന്നെയല്ലേ? എന്റെ ജനാധിപത്യ രാജ്യത്തിനകത്ത് ഇവന്മാർക്ക് ഇങ്ങനെ സംസാരിക്കാൻ അവസരം കൊടുക്കുന്ന ഇപ്പൊ ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ടല്ലോ. ഈ തള്ളാഹു കുക്കുംബർ എന്തിനാ വിളിക്കുന്നത്? അതായത് നിസ്കരിക്കാൻ സമയമായ ഓടി വരുവൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നിന്റെയൊക്കെ മൊബൈൽ ഫോണുകൾക്ക് എല്ലാത്തിനും അലാറം ഉണ്ടല്ലോ. ഈ തള്ളാഹു കുക്കുംബർന്ന് കിടന്ന് അവിടെ കിടന്ന് വിളിക്കുന്നതിനേക്കാളും ആ സമയം സെറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ മെസ്സേജ് അയച്ചാൽ മതി, എല്ലാവരുടെയും ഫോണിനകത്ത് ഇവിടെ മോസ്കിൽ വരുന്നവന്റെയൊക്കെ നമ്പർ എല്ലാവരുടെയും കയ്യിലുള്ളതാണല്ലോ. ഒറ്റ സെൻഡ് മെസ്സേജ് അയച്ചാൽ മതി, എല്ലാവരുടെയും വീട്ടിനകത്ത് തന്നെ അടിക്കും, തള്ളാഹു കുക്കുംബർ പ്രാർത്ഥിക്കാൻ വായോ, ഓടി വായോ എന്ന് പറഞ്ഞിട്ട് അവന്റെ മൊബൈലിനകത്ത് അടിക്കും. അതുപോലെ അപ്ഡേഷൻ മാറി വരുമ്പോൾ അതൊക്കെ വേണ്ടേ? എന്തേ, ഓ കാട്ടറബിയുടെ കാലത്തെ ഇവർ ജീവിക്കത്തുള്ളൂ. കാട്ടറബിയുടെ കാലത്ത് ജീവിക്കുന്ന ഇവന്മാരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. കാരണം കാട്ടറബിയുടെ കാലത്തുള്ള ആ രീതിക്കനുസരിച്ചാണെങ്കിൽ നമ്മളെല്ലാവരും കാഫറുകളാണ്, നമ്മളെല്ലാവരും കൊന്നൊടുക്കണം. അതാണ് കാട്ടറബിയുടെ ലക്ഷണം. മനസ്സിലായോ കാര്യം പറഞ്ഞത്? അപ്ഡേഷൻ വരുന്ന സമയത്ത് ഈ കോളാമ്പി എടുത്ത് കളഞ്ഞിട്ട് എല്ലാവരുടെ വീടുകളിൽ ഫോണുണ്ടല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതലും ഫോൺ ഉപയോഗിക്കുന്നതും ഏറ്റവും കൂടുതലും റീൽസിനകത്തും അവിടെ ഇവിടെയും കയറി ഇറങ്ങി നരങ്ങി നടക്കുന്നതും ആരാ? ഈ ഇസ്ലാം മതത്തിൽപ്പെട്ടവരാ.
അധികം ആരും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കാണാൻ പറ്റത്തില്ല നമുക്ക്. ഈ റീൽസിനകത്തും അതിനകത്തും ഇൻസ്റ്റാഗ്രാമിനകത്തും മെയിൻ ഇറങ്ങുന്നത് മുഴുവനും കുടുംബ വ്ളോഗാണെങ്കിലും ശരി, ഏത് വ്ളോഗാണെങ്കിലും ശരി, വചകമാണെങ്കിലും ശരി, അതാണെങ്കിലും ശരി, ഇതാണെങ്കിലും ശരി, എല്ലാ രീതിക്കകത്തും കയറി ഇറങ്ങി ഞരങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ തന്നെയാണ്. അപ്പൊ ഇവർക്ക് അതെല്ലാം ഉപയോഗിക്കാൻ അറിയാം, അപ്ഡേഷനൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാനറിയാം. അപ്പൊ ഈ തള്ളാഹു കുക്കുംബറ നാട്ടുകാരെ മുഷിയിപ്പിക്കുന്ന ഈ സാധനത്തെ എടുത്ത് കളഞ്ഞിട്ട് അതെല്ലാം എല്ലാവരുടെയും ഫോണുകളിലാക്കാത്ത എന്താ? അപ്പോൾ മനഃപൂർവ്വം നമ്മളെ എന്ത് ചെയ്യുകയാണ്? ഓരോ ദിവസവും നീയൊക്കെ സഹിച്ചങ്ങ് ജീവിച്ചാ മതി. നീയൊക്കെ സഹിച്ചങ്ങ് ജീവിച്ചാ മതി. കേരളത്തില് ഇന്ത്യക്കകത്ത് ഞങ്ങളുടെ മതമുള്ള സ്ഥലത്തെല്ലാം നീയൊക്കെ അഞ്ചു നേരവും ഞങ്ങളുടെ ദൈവം മാത്രമാണ് ദൈവമെന്ന് കേട്ട് സഹിച്ച് അങ്ങ് ജീവിക്കണം. അപ്പൊ നമ്മളെ അങ്ങ് വെറും ഉണ്ടാക്കികളാക്കി അയ്യമാര് കണ്ടുവച്ചിരിക്കുന്നത്, ക്രിസ്ത്യാനിയും ഹിന്ദുവൊക്കെ. നമ്മളെയൊക്കെ എന്തും പറയാം, എന്തും പരിഹസിക്കാം, എന്തും വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് പോകാം. പക്ഷെ നമ്മന്റെ മതക്കാരെ തിരിച്ചു പറയുമ്പോൾ മാത്രം അയ്യോ ഓടിവായോ, അതാണ് മതം നിന്നെ നടത്തിയേ, നമ്മളെ കൊല്ലുന്നേ, നമ്മളെ കളിയാക്കുന്നേ, നമ്മളെ പരിഹസിക്കുന്നേ, അയ്യോ മറ്റു മതങ്ങളെ ഇങ്ങനെ പറയാൻ കൊള്ളാവോ, അങ്ങനെയാണേ, ആനയാണേ, പൂനെയാണെന്നാണ് കൂട്ടക്കരച്ചിന് കരയും. ഹിന്ദുവും ക്രിസ്ത്യാനിക്ക് ഇതൊന്നും വിഷയമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഈ മതഭ്രാന്ത് പിടിച്ചവന്മാർ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം മാറ്റം വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ഈ രാജ്യസഭയില് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് 30 മിനിറ്റ് ഉമ്മാർക്ക് നിസ്കരിക്കാൻ അങ്ങ് കൊടുക്കും. കോൺഗ്രസിന്റെ സ്നേഹമേ, ഈ മതതീവ്രവാദികൾ ഇന്ത്യയിൽ ഇത്രത്തോളം വളരുവാൻ ഏറ്റവും കൂടുതൽ കാരണഭൂതന്മാരാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടികളാണ്. അത് തിരിച്ചറിയാതെ നിങ്ങൾ പോകരുത്. കമ്മ്യൂണിസ്റ്റ് കേരളത്തിനകത്തല്ലേ ഉള്ളൂ ഈ പാർട്ടി പ്രീണനം നടത്തുന്നത്, അത് മരുമമം കയറിയത് കൊണ്ട് കുറച്ചുകൂടി പ്രീണനം കിടക്കുന്നു എന്നുള്ളേ ഉള്ളൂ അവിടെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ മതപ്രീണനം കൊടുത്തു 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 കൊടുത്ത് നമ്മുടെ നാടിനെ മുടിച്ച് കുട്ടിച്ചോറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഭരണമാണ്. മനസ്സിലായോ? ഇവന്മാരെ മാത്രം ഇരുത്തി അങ്ങ് സോപ്പിട്ടും സൂപ്പിട്ടും 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 കൊടുത്തു 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 കൊടുത്ത് ഇത്രത്തോളം മതഭ്രാന്തന്മാരാക്കി വളർത്തി വിട്ടത് പോലും കോൺഗ്രസ് ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ ഈ രാജ്യസഭയ്ക്കകത്ത് അരമണിക്കൂർ ഇവന്മാർക്ക് വേണ്ടി മാത്രം ബ്രേക്ക് കൊടുത്തു വെച്ചിരിക്കും. ആ എടാ, നിനക്കൊക്കെ അങ്ങനെ മതം പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നീ രാജ്യസഭയ്ക്കകത്ത് വരരുത്. നീ ഉസ്താദായിട്ട് തലയിൽ തുണി ഇട്ട് പോയിട്ട് എന്തിനാ മുട്ടാക്കി ഇട്ട് എന്തുവാ ചുരിദാർ എടുത്തിട്ടിട്ട് നീ നിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം, 24 മണിക്കൂർ നിന്റെ തള്ളാഹുവിന്റെ പുസ്തകവും എടുത്തിരുന്ന് വായിച്ച് മതഗ്രന്ഥവും വായിച്ച് മതപഠനവുമായിട്ട് നീ എന്ത് ചെയ്യണം, നിന്റെ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ നീ മദ്രസയിൽ കയറിയിരിക്കണം, ഇല്ലെങ്കിൽ മോസ്കി കയറിയിരിക്കണം. പൊതുസമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് MLA ആയിട്ടും MP ആയിട്ടും ഒക്കെ വന്നിട്ട് പൊതുസമൂഹത്തിൽ പൊതുവായി നിൽക്കുന്ന നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് വേണം നിൽക്കാനായിട്ട്, പൊതുവായി നിൽക്കുന്ന എല്ലാവരുടെയും മതത്തിന് മതേതരമായി തുല്യമായിട്ട് വേണം നിൽക്കാൻ, ജനാധിപത്യ വ്യവസ്ഥയിൽ വേണം നിൽക്കാനായിട്ട്. അല്ലാതെ അവിടെയും വന്ന് മതഭ്രാന്ത് മൂത്തവനാണെങ്കിൽ പിന്നെ നീ അങ്ങ് പോയി തള്ളാഹുവിന്റെ കുക്കുംബറം എടുത്തു വെച്ചോണ്ട് തൂറാനും എടുത്തു വെച്ചോണ്ട് 24 മണിക്കൂർ അങ്ങ് ഇരുന്ന് മതം തിന്നോണ്ടിരുന്നാ പോരെ. എന്തിനാ അതും കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നീയൊക്കെ ഇറങ്ങുന്ന പാർട്ടിയുമായിട്ട്, പാർട്ടിപരമായിട്ടൊക്കെ മതം തിന്നാനാണെങ്കിൽ? അപ്പം ഇവന്മാർക്ക് വേണ്ടി മാത്രം അരമണിക്കൂർ അങ്ങ് ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായിരുന്ന് ഇരിക്കണം. അവന്മാര് പോയി പ്രാർത്ഥിച്ചിട്ട് മതവും സേവിച്ചിട്ട് തിന്നിട്ട് ഞണ്ണിയിട്ട് വന്നിരിക്കുമ്പോ മനസ്സിലായോ? എന്നിട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവന്മാര് വന്ന് രാജ്യസഭയ്ക്കകത്ത് ഇരുന്നോണ്ടിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു, അതങ്ങ് എടുത്ത് ഇപ്പൊ അങ്ങ് എടുത്ത് അങ്ങ് മാറ്റി അരമണിക്കൂർ അങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യുന്നില്ല, നിസ്കരിക്കാനുള്ളവന് വേണമെങ്കിൽ പോയി നിസ്കരിക്കണം, ഇല്ലെങ്കിൽ രാജിവെച്ചുകൊണ്ട് അങ്ങ് പോകണം. എനിക്ക് എന്റെ മതമാണ് വലുത്, അതുകൊണ്ട് ഞാൻ സമൂഹത്തിന്റെ സേവനമൊന്നും ഞാൻ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിന് നീ രാജിവെച്ച് മതത്തിനകത്ത് പോയി മുഴുകി അങ്ങ് കിടക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സമൂഹത്തിനൊരു സേവനം, സമൂഹത്തിന്റെ ഒരു പ്രതിനിധിയായോ അല്ലെങ്കിൽ ഒരു ജോലി ഭാഗമായിട്ടോ നീ നിൽക്കുന്നെങ്കിൽ ആ ജോലിയിൽ നീ കൂടുതൽ ശ്രദ്ധ വെക്കണം. പിന്നീട് നീ മതം ഭക്ഷിക്കണം. ഇല്ല, മതമേ ഞാൻ ഭക്ഷിക്കൂ, എനിക്ക് മതമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവന്മാര് രാജിവെച്ച് അങ്ങ് പോകണം. ഇതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ആ സംവിധാനം എടുത്തങ്ങ് കളയാൻ. ഇതുകൊണ്ടാ പ്രിയ സഹോദരങ്ങളെ ഞാൻ കൂടെ കൂടെ പറയുന്നത്, ബുദ്ധി ഉണരുവിൻ നിങ്ങൾ, നിങ്ങൾ ബുദ്ധി ഉണരുവിൻ. ഇനിയെങ്കിലും BJP സർക്കാരിനെ കേരളത്തിൽ കൊണ്ടുവരാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കും നിങ്ങള്. ഈ മാറിയും തിരിഞ്ഞും ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് പ്രീണനം കൊടുത്ത് നമ്മളെ വെറും കേവലം രണ്ടാം കിട പൗരന്മാരായും നമ്മളെ കേവലം മറ്റൊന്റെ മതം ഭക്ഷിച്ച് ജീവിക്കുന്നവന്റെ ഉച്ചിഷ്ടം തിന്ന് ജീവിക്കേണ്ടവരാക്കി നമ്മളെ മാറ്റിവെച്ചിരിക്കുക.
അവൻ മതം ഭക്ഷിച്ച് ജീവിക്കുന്നതിന്റെ ഉച്ചിഷ്ടം നമ്മൾ തിന്നണം ഇരുന്ന്. അവൻ ഹലാല് വിറ്റാൽ അതേ നിനക്ക് തിന്നാൻ പറ്റത്തുള്ളൂ. അവൻ തള്ളാകു കുക്കുംപറന്ന് വിളിച്ച് അവന്റെ ദൈവമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അഞ്ചു നേരം വിളിച്ചു കൂവുന്നത് നീ ഇരുന്ന് കേട്ടോണ്ടിരിക്കണം നിന്റെ ചെവിയും കൊണ്ട്. ബാക്കിയുള്ളവന്റെ ഒന്നും ദൈവം ദൈവമല്ല, എന്റെ മാത്രമാണേ ദൈവം എന്ന് പറഞ്ഞ് ഇവൻ കൂവിക്കിളിക്കുന്നത് മുഴുവനും നാട്ടുകാർ മുഴുവൻ ഇവരുന്ന് കേട്ട് ഇരിക്കേണ്ട ഗതികേടും, അവൻ ഹലാലിന്റെ പേരിൽ തുപ്പിത്തന്നാലും അത് തിന്നേണ്ട ഗതികേടിലുമാണ് നമ്മൾ സമൂഹത്തിൽ ജീവിക്കേണ്ടത്. അവൻ മതം തിന്ന് ജീവിക്കുന്നതിന്റെ ഉച്ചിട്ടം തിന്നേണ്ട ഗതികേടാണ് നിനക്കൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ചേർന്ന് വെച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും തലച്ചോറ് ഉണര് ക്രിസ്ത്യാനിയെ, ഇനിയെങ്കിലും തലച്ചോറൊന്ന് ഉണര് ഹിന്ദുവേ. നീ എന്തിനാ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന? ഒരുത്തന്റെ മതം തിന്ന് ജീവിക്കുന്നതിന്റെ ഉച്ചിഷ്ടം തിന്നാൻ വേണ്ടിയിട്ടാണോ നീ ജീവിക്കുന്നത്? എടാ, നീയും പൊതുസമൂഹത്തിൽ പൊതുവായ രീതിയിൽ ജീവിക്കേണ്ടവനല്ലേ? ഈ മതഭ്രാന്തന്മാര് നൗഷാദ് NSD നൗഷാദ് അങ്ങ് കേട്ട് കേട്ട് അങ്ങ് പേടി വരുവാ. യോ, ജനൻ സത്യം അറിയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നൗഷാദ് അങ്ങ് എന്തുവാ മതസൗഹാർദ്ദത്തിൽ ഒരു കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കമന്റ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇവളുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ എല്ലാ മതക്കാരും പല രാഷ്ട്രീയ പാർട്ടിയിൽ നിലകൊള്ളുന്നവരുമുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, അന്യ രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊടിയ വിഷം ചീറ്റുന്ന ഒരേ ഒരു സാധനമാണിത്. ഇതിൽ മനുഷ്യനെന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല, കഴിയത്തില്ല. കാരണം നീ മതഭ്രാന്തനല്ലേ? നീ മതഭ്രാന്തനായതുകൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇത് കേൾക്കുമ്പോ അങ്ങ് സഹിക്കാൻ പറ്റുന്നോ? സത്യം വിളിച്ചു പറയുന്ന കേൾക്കുമ്പോ നിനക്ക് അങ്ങ് പൊള്ളുന്നോ? എന്തേ ഇതൊക്കെ നീ സംസാരിക്കാത്ത? അങ്ങനെ നീ മതസ്നേഹം മതമല്ല നമുക്ക് നിനക്ക് വിഷയം, നമ്മുടെ സമൂഹമാണ് വിഷയമെങ്കിൽ നീ എന്തേ ഉസ്താദുമായിട്ട് പറയാത്തെ? കോളാമ്പി ഒന്ന് ഇറക്കി വേ ഉസ്താദേ. എന്നിട്ട് മൊബൈൽ ഫോണുകളൊക്കെ അപ്ഡേഷൻ വരുന്നുണ്ടല്ലോ എല്ലാവരുടെ മൊബൈൽ ഫോണിനകത്ത്. മൊബൈൽ ഫോണിനകത്ത് കൂടി അപ്ഡേഷൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ അടുത്ത് പോയി നീ എന്താ കരയാത്ത? ഇവിടെ വന്നിട്ട് നീ കരയേണ്ട കാര്യം എന്തിരിക്കുന്നു? പേടി വരുന്നു നിനക്ക്? ഇവളുടെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ എല്ലാ മതക്കാരും പല രാഷ്ട്രീയ പാർട്ടിയിൽ നിലകൊള്ളുന്നവരുമുണ്ട്. രാഷ്ട്രീയമൊക്കെ അവിടെ കയ്യിലങ്ങ് വെച്ചാൽ മതി നിന്റെയൊക്കെ. മനസ്സിലായോ? നിന്റെ രാഷ്ട്രീയമേ ഞങ്ങൾക്കറിയാം അത് എന്ത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ട്. എടാ, നിന്നെ ഒന്നും ഇനി ആരും വിശ്വസിക്കാൻ പോണില്ല. നീ ഇനി എന്ത് കമന്റ് ഇട്ട് തള്ളിയാലും, നീ ഇനി എത്ര സ്നേഹം വന്ന് നടിച്ചാലും, നീ ആരാണെന്നും നിന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്നും കേരള സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. വല്ല രാജ്യത്തും ഇരുന്നു കൊണ്ട് വിഷം ചീറ്റുന്ന നിനക്കൊക്കെ നാട്ടിലിരുന്ന് വിഷം ചീറ്റല്ലേ? ഞാൻ വല്ല നാട്ടിലിരുന്നു കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. നിനക്ക് നാട്ടിലിരുന്നുകൊണ്ട് നിനക്കൊക്കെ വിഷം ചീറ്റല്ലേ? നാട്ടിലിരുന്നു കൊണ്ട് 24 മണിക്കൂറും അന്യന്റെ മതക്കാരെ നിന്ദിച്ച് 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 തള്ളാക്കു കുക്കുമ്പർ മാത്രമാണേ ദൈവം എന്ന് പറഞ്ഞ് 1 കിലോമീറ്ററിനകത്ത് 5 പള്ളി ഇരുന്നാലും 5 പള്ളിക്കകത്ത് നിങ്ങൾക്ക് രാവും പകലും ഒക്കെ കൂവി വിളിച്ച് കൂവി വിളിച്ച് ഞങ്ങളുടെയൊക്കെ ചെവികൾ അടിച്ചു പൊട്ടിക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. ഇത് തുറന്നു പറയുമ്പം നിനക്ക് പേടി കൊടുക്കുന്നില്ലേ? ഓ, സഹോദരങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുന്നോ? നിന്റെ വാക്കിനൊന്നും ഇവിടെ വിലയില്ല, ആരും തരത്തുമില്ല. സഹോദരങ്ങൾക്കെല്ലാം മനസ്സിലായി. നീയൊക്കെ എന്തുവാ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലുകയും ദ്രോഹിച്ചാൽ ഞെക്കിക്കൊല്ലുകയും ചെയ്യുന്ന വർഗങ്ങളാണെന്നുള്ളത് സഹോദരങ്ങൾക്ക് ഏകദേശം പിടികിട്ടി. മനസ്സിലായോ? സഹോദരങ്ങൾക്കേ ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്നും കൂട്ടുപിടിക്കാൻ നീ വരണ്ട. ഓഹ്, എന്ത് സഹോദര സ്നേഹമാണെന്ന് അറിയാമോ ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടൊക്കെ? അതുകൊണ്ട് നമ്മൾ ഹലാല് മാത്രമേ എന്തുവാ തിന്നത്തുള്ളൂ, ഹലാല് മാത്രമേ നമ്മൾ കുത്തി തിരികെ കൊടുക്കത്തുള്ളൂ എല്ലാവർക്കും. കാരണം സഹോദര സ്നേഹം അങ്ങ് മൂത്ത് കിടക്കുകയാണ്. മത്തായി ചേട്ടന്റെ കടയിലുള്ള ഇറച്ചി ഇവന് ഭയങ്കര എന്താ പറയുന്ന മതസൗഹാർദ്ദത്തിൽ മുഴുകി കിടക്കുന്നതുകൊണ്ട് ഇവൻ മത്തായി ചേട്ടൻ ഇറച്ചി വിറ്റാകും പോയി മേടിച്ചു തിന്നു. നിന്റെയൊക്കെ സഹോദര സ്നേഹവും സാഹോദര്യ സ്നേഹവും ഒക്കെ ഞങ്ങൾ കണ്ടതാ. നിന്റെ സാഹോദര്യ സ്നേഹം കാണിക്കണമെങ്കിൽ നീ മത്തായി ചേട്ടന്റെ കടയിൽ പോയിട്ട് എന്ത് ചെയ്യണം? 1 കിലോ ഇറച്ചി മേടിച്ചിട്ട് പാചകം ചെയ്ത് നിന്റെ സമൂഹത്തിലുള്ള 10 പേർക്ക് കൊടുത്തു നോക്കണം. അപ്പൊ അറിയാം മതസൗഹാർദ്ദവും സാഹോദര്യമൊക്കെ. എന്നു തൊട്ടാ നിങ്ങൾ ഹലാല് നിന്ന് തുടങ്ങിയത് മക്കളെ? എന്നു തൊട്ടാ നിങ്ങൾ ഹലാല് നിന്ന് തുടങ്ങിയത്? എന്നു തൊട്ടാ ഈ മതം ഭ്രാന്ത് കയറി വന്നതിന്റെയൊക്കെ ഫുഡിനകത്ത്? പണ്ടില്ലായിരുന്നല്ലോ. പണ്ട് മത്തായി ചേട്ടന്റെ കടയിൽ പോത്ത് മേടിച്ച് നീയൊക്കെ തിന്നുമായിരുന്നല്ലോ. അയ്യപ്പന്റെ കടയിൽ പോയി പലചരക്ക് മേടിച്ച് നീയൊക്കെ തിന്നുമായിരുന്നല്ലോ.
എന്നോട്ട് നിന്റെ ഉള്ളിനകത്ത് ഈ മതഭ്രാന്ത് വന്നു? ഇപ്പൊ മത്തായി ചേട്ടന്റെ കടയിലുള്ള പോത്ത് തിന്നാൻ നിനക്ക് പേടി, ബാക്കിയുള്ളവനെല്ലാം നിന്റെ കടയിലുള്ള വന്ന് നീയൊക്കെ തുപ്പിത്തരുന്ന ഹലാൽ എന്ന് പറഞ്ഞ് തളാഹ കുക്കുംബറിനെയും വിളിച്ചുകൊണ്ട് നീയൊക്കെ ബിസ്മി പറഞ്ഞ് വെട്ടി അറുത്ത് കൊടുക്കുന്ന സാധനം ബാക്കിയുള്ളവൻ മേടിച്ച് കഴിക്കണം നിന്റെയൊക്കെ കടയിൽ വന്നിട്ട്. പക്ഷെ നിനക്കൊക്കെ മതസൗഹാർദ്ദവും മാതോദരി സാഹോദരിയും ഒക്കെ പറഞ്ഞാലും നീയൊന്നും മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നോ കടയിൽ നിന്നോ ആഹാരം മേടിച്ച് തിന്നില്ല. നിന്റെയൊക്കെ ഉച്ചിഷ്ടം ഞങ്ങൾ തിന്നണം, നിന്റെയൊക്കെ മതം തിന്ന് ജീവിക്കുന്നതിന്റെ ഉച്ചിഷ്ടം നാട്ടിലുള്ളവർ ബാക്കിയുള്ളവർ തിന്നണം. ഏ, ഇതൊക്കെയാണ്, ഇതൊക്കെ പറയുമ്പം സഹിക്കുന്നില്ല അല്ലേ? ആരെങ്കിലുമൊക്കെ പറയുക ഇങ്ങനെ എഴുന്നേക്കുന്നു എന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും സഹോദരിയും മഹത് സൗഹാർദ്ദവും പറഞ്ഞു 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 പറ്റിച്ച് 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 പറ്റിച്ചിട്ടേക്കാം. ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിനെയൊക്കെ ഒരു നേതാക്കന്മാരെ എവനെങ്കിലും ഉണ്ടെങ്കിൽ അവനെയൊക്കെ കൈക്ക് എടുത്തിട്ട് അവനെ കൊണ്ടുവന്ന് ഒരു അച്ഛനോ ലോ നൈറ്റ് ഇട്ട ഒരുത്തനുണ്ടെങ്കിൽ അവനെ കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിന് കൊണ്ടുവന്ന് പ്രസംഗിച്ച് കഴിയുമ്പോഴത്തേക്കും ക്രിസ്ത്യാനിയൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ നൈറ്റ് ഇട്ട അച്ഛൻ അവരുടെ കൂടെ ഭയങ്കര ദോസ്താണ്. ആഹാ, അപ്പൊ ഇവരെന്ത് സ്നേഹമുള്ളവരാണെന്ന് അറിയാമോ, മതസൗഹാർദ്ദമുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് അവന് കുറച്ച് കാശെടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ വന്നൊന്ന് പ്രസംഗിച്ചിട്ട് പോകും നൈറ്റ് ഇട്ടവൻ. ഏ, ഇതൊന്നും തുറന്നു പറയാൻ ഒരിത്തരും വരത്തില്ലെന്ന് പറഞ്ഞൊക്കെ നീയൊക്കെ ചിന്തിച്ചിരുന്നില്ലേ? ഈ ജനങ്ങളെയൊക്കെ നമുക്ക് മന്ദബുദ്ധിയാക്കി ഇങ്ങനെ എന്നെ എല്ലാ കാലത്തും ഇട്ടേക്കാം, എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ മതത്തിന്റെ ഉച്ചിഷ്ടം ഇവരെ കൊണ്ട് ഇങ്ങ് തീറ്റിക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നല്ലേ നിങ്ങൾ എല്ലാരും കൂടി? ഇപ്പം വിഷമം തോന്നുന്നല്ലേ, നമ്മൾ ഉച്ചിഷ്ടം തീറ്റിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റീനോ അവിടെ നിന്നിട്ട് വിഷം ചീറ്റുന്നു. നിന്റെ ഉച്ചിഷ്ടം തിന്നരുതെന്ന് ഞാൻ പറയുന്നത് വിഷം ചീറ്റുന്നു. നിനക്കൊക്കെ ഉച്ചിഷ്ടം തീറ്റിക്കാം അല്ലേ, മതത്തിന്റെ ഉച്ചിഷ്ടമൊക്കെ നിനക്ക് തീറ്റിക്കാം നാട്ടിലുള്ളവരെയൊക്കെ. അതുകൊണ്ടാ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത്, ഈ കമ്മികളെയും ഈ കൊങ്ങികളെയും നിങ്ങൾ ജയിപ്പിക്കാനായിട്ട് നിങ്ങളുടെ വോട്ട് പാഴാക്കി ഇനി കളഞ്ഞാൽ കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന് പറഞ്ഞതുപോലെ നീയൊക്കെ അനുഭവിച്ചേ ചാകത്തുള്ളൂ. ഞാൻ പറയുക, നീയൊക്കെ അനുഭവം, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വിഷയമേ അല്ല. ഞാൻ ഇസ്രായേലിൽ ജീവിക്കുന്നവളാ, എനിക്കവിടെ നടന്നാൽ നിങ്ങൾ അടികൊണ്ടിച്ചാ താലെന്താ, നിങ്ങൾ ഇവന്മാരുടെ മതഭ്രാന്തിനകത്ത് മുഴുകിച്ചെത്താലെന്താ, മുഴുകിച്ചാകാതിരുന്നാലെന്താ, എനിക്കൊരു പ്രശ്നവും ഇവിടെ വരാൻ പോണില്ല. കാരണം ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷയിൽ നിന്നും തണലുമാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കിത് പ്രശ്നമേ വരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളവിടെ എന്ത് ചെയ്താലും. മനസ്സിലായോ? പക്ഷെ നിങ്ങളുടെ അവസ്ഥ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഞാൻ എന്തിനാ ഇത് സംസാരിക്കുന്ന വെച്ചാൽ, ഞാൻ പൊതുസമൂഹത്തെ ശ്രദ്ധിച്ച് സംസാരിക്കുന്നവളാ. കാരണം ഞാൻ എന്റെ യൂട്യൂബ് ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് ഓരോന്നും സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പൊതുസമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ഈ പൊതുസമൂഹത്തോട് കൂടുതൽ കൂറ് തോന്നുന്നത്. ഈ പൊതുസമൂഹം നശിച്ചു പോകുന്നത് കാണുമ്പോൾ വിഷമം എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പൊതുസമൂഹത്തിൽ ഒരു സാമൂഹികമായിട്ട് ഒരു പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു നിലയ്ക്ക് നിങ്ങൾ നശിച്ചു പോകുന്നത് ചിലപ്പോൾ വിവരമില്ലായ്മ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അറിവില്ല കൊണ്ടായിരിക്കാം, എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ള അറിയാത്തത് കൊണ്ടായിരിക്കാം. കാരണം എല്ലാവർക്കും എല്ലാ കാര്യവും അറിയണമെന്നില്ല. അതുകൊണ്ട് അത് അറിയിച്ചു തരേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ബുദ്ധി പ്രയോഗിച്ച്, ഇനിയെങ്കിലും നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, പരമാവധി ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്തിടണം. നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് പിന്നെ എന്തിനായിട്ട് വെച്ചിരിക്കുന്നത്, എന്തിനാ വെച്ചിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക്? 10 പേര് അറിയട്ടെ സത്യങ്ങള്. ഏ, ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ ദുഷ്ടനോട് ചെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കുമെന്ന് കർത്താവ് ചോദിച്ചതുപോലെ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കുകയാണ്. ഏ, ഞാനത് സംസാരിക്കുമ്പോൾ അത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെങ്കിലും നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരായി നിങ്ങൾ മാറും. അല്ലാതെ ഇതൊന്നും എനിക്കൊന്നും, ഞാനൊന്നും അറിഞ്ഞില്ലേ നാരായണ എന്ന് പറഞ്ഞത് എനിക്കൊന്നും വിഷയമൊന്നും അല്ല. ഞാനിത് എന്തിനാ അറിയാൻ നടക്കുന്നത്? റീന പറയുന്നെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ, റീന പറയുന്നെങ്കിൽ പറയാതിരിക്കട്ടെ. മുഹമ്മദ് തൻസീർ ടി സി, BJP വിജയിപ്പിക്കൂ, കേരളം മണിപ്പൂർ മോഡൽ ഭരണം കൊണ്ടുവരൂ. ആണോ? അയ്യോ കൊച്ചിനിപ്പൊ മണിപ്പൂർ പറഞ്ഞാണോ നിങ്ങൾ കരയുന്നത്? ഭയങ്കര മണിപ്പൂരാണല്ലോ. പണ്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും മണിപ്പൂരിൽ കൂടെ കൂടെ അടിയായിരുന്നല്ലോ. ഏ, അപ്പൊ ആര് കൊണ്ടുവന്ന കലാപോ അത്? ഏ, മണിപ്പൂരിനെ നശിപ്പിച്ചതും കാശ്മീർ ഭരണം സൂപ്പറാണോ? കാശ്മീർ മോഡൽ ഭരണം കൊണ്ടുവന്നാലോ നമുക്ക് കേരളത്തില്? അത് അടിപൊളിയായിരിക്കും അല്ലേ?
അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കാശ്മീരി പണ്ടറ്റുകളെ അടിച്ചോടിക്കുന്ന നമുക്ക് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ചവിട്ടി പുറത്താക്കാം. കേരളത്തിനകത്ത് നമ്മുടെ മതക്കാർക്ക് മാത്രം അങ്ങ് ജീവിക്കാം കേരളത്തിനകത്ത്, സൂപ്പറായിട്ട് അല്ലേ മുഹമ്മദ് തൻസീറേ? ഓ, ബി ജെ പി വിജയിപ്പിക്കൂ, കേരളം മണിപ്പൂർ മോഡൽ ഭരണം കൊണ്ടുവരൂ. ആ കേരളത്തിൽ നിന്ന് മണിപ്പൂർ മാത്രമേ അവന് കണ്ടുള്ളൂ. ബി ജെ പി ഭരിക്കുന്ന പിന്നെ ഒട്ടുമുക്കാൽ ഭാഗവും പിന്നെ കേന്ദ്രത്തിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് കിടക്കുന്ന സ്ഥലമൊന്നും അവന് കണ്ടില്ല, അവന് മണിപ്പൂർ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പൊ പറയാൻ വേറൊന്നും ഇല്ല, ബി ജെ പിയുടെ കുറ്റം പറയാൻ വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ മണിപ്പൂരും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക. മണിപ്പൂർ പറയണമെങ്കിൽ കോൺഗ്രസ് ഭരിച്ച കാലം തൊട്ടേ നീ പറയണം. മണിപ്പൂർ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മണിപ്പൂർ ആളിക്കത്തിക്കൊണ്ടിരുന്നത് അനേകർ കൊല്ലപ്പെട്ടതും ഒക്കെ കോൺഗ്രസിന്റെ ഭരണ സമയത്താണ്. ഇപ്പൊ ബി ജെ പി ഭരിച്ച സമയത്ത് ഒരു എന്തുവാ മണിപ്പൂരിൽ ഇപ്പോൾ കലാപം ഉണ്ടായതും അതിന്റെ തുടർച്ചയുടെ ഭാഗം തന്നെ ഇപ്പോഴും ഉണ്ടായത്. ആ കലാപത്തിന്റെ കാരണക്കാരും ക്രിസ്ത്യാനികൾ തന്നെയാണ്. ആ ക്രിസ്ത്യാനികൾ അടിയുണ്ടാക്കിയിട്ടപ്പം ഏത്തികളും തിരിച്ച് അടിയുണ്ടാക്കി കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന സുഡാപ്പികളും അവിടെ ഉണ്ടായിരുന്ന പോപ്പുലർ ഫ്രണ്ട്കാരന്മാരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തു, എരിഞ്ഞുകൊണ്ടിരുന്ന എണ്ണയിൽ ആളി കത്തിച്ചു, എണ്ണ എന്തുവാ അണയാൻ തീരുന്ന തീയ ആളി കത്തിച്ചു എന്ന് പറഞ്ഞ കണക്ക് ക്രിസ്ത്യൻ പള്ളികളെ ഓടിച്ച് രാത്രിക്ക് രാമായണം കൊണ്ടുപോയിമാർ എന്തെങ്കിലും കത്തിക്കും. അങ്ങനെ കത്തിച്ച് 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 ഇവന്മാര് തന്നെ വിഷയം വഴലാക്കി അതിനെ കൊണ്ടുപോയി സംഘപരിവാറിന്റെയും ബി ജെ പി സർക്കാരിന് തലയെ കെട്ടി വെച്ചിട്ട് അടുത്ത ഇലക്ഷനും നമുക്ക് മണിപ്പൂരിനെ വെച്ച് വോട്ട് പിടിക്കാന്നൊക്കെ പറഞ്ഞ് നോക്കിയതാ. ഈ കളി കുറെ കളിച്ചു നോക്കിയപ്പം ബുദ്ധിയുള്ള രാജസ്ഥാനികൾക്ക് തിരിച്ചറിയാൻ പറ്റി. ഇതൊക്കെ പറഞ്ഞു നോക്കിയതാ നമ്മുടെ പപ്പുമോനും കൂട്ടരും ഒക്കെ ഇരുന്നിട്ട് മണിപ്പൂരിന്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കിയതാ രാജസ്ഥാനില്. എന്നിട്ട് എന്ത് ചെയ്തു, കണ്ടം വഴി ഓടി തോറ്റ്. ഉത്തർപ്രദേശിലും എന്ത് ചെയ്തു, മധ്യപ്രദേശിലും കണ്ടം വഴി ഓടി തോറ്റ്. ഛത്തീസ്ഗഡിലും എന്തായി, ഈ മണിപ്പൂരിന്റെ പേര് പറഞ്ഞല്ലേ നീയൊക്കെ വോട്ട് പിടിക്കാൻ നോക്കിയത്, എന്നിട്ട് എന്തായി? ഏ, അതുകൊണ്ട് മണിപ്പൂരിന്റെ പേരും പറഞ്ഞ് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, മുഹമ്മദ് തൻസീർ നല്ല റീച്ചിന് വേണ്ടിയാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. എല്ലാവരും ഒത്തുപിടിച്ച് വിജയിപ്പിക്കൂ. അതെ, റീച്ച് വേണമല്ലോ, അല്ലാതെ നമ്മന്റെ മതക്കാർ മാത്രം അങ്ങ് റീച്ചായി കൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഏ, റീച്ച് വേണം. ഞാൻ ജനം അറിയാൻ അറിയേണ്ടത് അറിയുക തന്നെ ചെയ്യണം. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒറ്റക്കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാനുള്ള വഴി നോക്കുക. നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളിൽ ഷെയർ ചെയ്തിടുക ഈ വീഡിയോ. കാരണം നമ്മുടെ സമൂഹം പോകുന്ന ആപത്ത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവം പിന്നെ കണക്ക് പിന്നീട് ചോദിക്കും, എന്തേ നീ ഇത് തുറന്നു പറയാത്ത, റീന പറഞ്ഞല്ലോ ആ പറയുന്നതിന് നിന്റെ ഫേസ്ബുക്കിന് പ്രത്യേകിച്ച് പണം നീ എണ്ണി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഒന്ന് ഷെയർ ചെയ്തിടുന്നതിന് വേണ്ടിയിട്ട്. 10 പേരെ അറിയുന്നെങ്കിൽ അറിഞ്ഞിട്ട് പോട്ടെ, ഒരുത്തൻ അറിഞ്ഞാൽ മതിയല്ലോ, നിന്നിലൂടെ ഒരുവൻ കയറിയിരുന്ന് കണ്ടാ മതിയല്ലോ, അധികം പേരൊന്നും കാണണ്ടല്ലോ. ഏ, അങ്ങനെയെങ്കിലും ഒരു ഗുണം ചെയ്, ഒരുവന് വേണ്ടിയിട്ടെങ്കിലും ഒരു ഗുണം ചെയ്. റഫീഖ് മുഹമ്മദ് ഇവൾ പൈസ ഉണ്ടാക്കി, ആ പിന്നെ ഫേസ്ബുക്കിലൂടെ ഞാൻ അങ്ങ് പൈസ അങ്ങ് കോടികൾ എണ്ണിക്കൊണ്ടിരിക്കുക. പോടാ വിവരം കിട്ടവന്മാരെ, നിന്നെപ്പോലുള്ള കാട്ടുകഴുതകളായിട്ട് നീയൊക്കെ ജീവിക്കുന്നു പറഞ്ഞിട്ട് കേരളക്കരയിലുള്ള എല്ലാ ക്രിസ്ത്യാനിയും ഹിന്ദുങ്ങളും കാട്ടുകഴുതകളാണോ? ഏ, ഇവൾ പൈസ ഉണ്ടാക്കിക്കുകയാണ്. പൈസ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഏത് കാലത്തെ പൈസ ഉണ്ടാക്കാമായിരുന്നു. ഏ, എന്റെ ഫേസ്ബുക്ക് പേജിനകത്ത് എത്രയോ പരസ്യങ്ങൾക്കുള്ള ഓഫറുകൾ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു ദിവസത്തേക്ക് തന്നെ $7,000 പറഞ്ഞ് എനിക്ക് എന്തുവാ എന്റെ ഫേസ്ബുക്ക് ചാനലിൽ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഒരുത്തിനും കൊടുത്തിട്ടില്ല എന്റെ ചാനല്, മനസ്സിലായോ? പൈസ ഉണ്ടാക്കുന്നത് നീ പൊട്ടനായതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാണെന്നും എല്ലാം ഉണ്ടോ? നീ പൊട്ടനായിരിക്കുന്നത് കൊണ്ട് എല്ലാവരും പൊട്ടനായിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നോ? ഇത്രയും കാലം ആരും സംസാരിക്കാനില്ലായിരുന്നു, ഇപ്പൊ റീനെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ, അയ്യോ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്ത പ്രാവശ്യം നമ്മന്റെ മതക്കാർക്ക് അരിയും മലരും കുന്തിരിക്കും ഒക്കെ വാങ്ങിച്ചു വെച്ചതൊക്കെ എവിടെ കൊണ്ട് തട്ടും നമ്മള്? റൌഫിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്ക്, അതായിരിക്കും നല്ലത്. അരിയും മലരും കുന്തിരിക്കും ഒക്കെ വാങ്ങിച്ചു വെച്ചവരെ, അടുത്ത പ്രാവശ്യം പ്രധാനമന്ത്രിയാക്കാൻ റൌഫിനെ വെച്ചോണ്ടിരുന്നതല്ലേ നിങ്ങള്? റൌഫിന്റെ വീട്ടിന് ആവശ്യം വരും, കൊണ്ടുപോയി കൊടുക്കില്ലെങ്കിൽ തീകാർ ചെയ്തി കൊണ്ട് കൊടുക്കും. ഇപ്പൊ റൌഫ് എന്തുവാ ഏതോ ഒരു സിഖുകാരനെ കാരണം എന്തുവാ മലദ്വാർ ഗോൾഡ് കൊണ്ടു കടക്കാൻ വേണ്ടിയിട്ട് എല്ലാം പൊളിച്ചടക്കി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് കേട്ട്, വാർത്തയിലൊക്കെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. എണ്ണ പ്രയോഗമൊക്കെ നടത്തി ഇപ്പം ഗോൾഡൊക്കെ സുലഭമായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്, പൊളിച്ച് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ അറിയാനിടയായി. അതിൽ കൂടി കുറച്ച് കൊണ്ടുപോയി പിന്നെ അരിയും മലരും ഒക്കെ വാങ്ങിച്ചിട്ട് കൊടുക്ക്, ചെല്ല് മക്കള് കരയാതെ. ഏ, മനസ്സിലായോ? വിവരദോഷികള്.
പിന്നെ എന്തുവാ പിന്നെ പിന്നെ സത്യം ജനം അറിയുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കപ്പുറപ്പ് വരത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ പറ്റത്തുള്ളൂ സത്യം ആൾക്കാർ അറിയാൻ തുടങ്ങിക്കഴിയുമ്പം. നീയൊക്കെ വിചാരിച്ചു ഹമാഷ് തീവ്രവാദികൾ വന്ന് ഇസ്രായേലിനകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് അതിക്രമവും അക്രമവും കാണിച്ചിട്ട് പോയിട്ട് ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ട് പോയ സമയത്ത് ഇവരെയുള്ളവരെല്ലാം നശിപ്പിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കൊന്നൊടുക്കി ബലാത്സംഗത്തിനൊക്കെ ഇരയാക്കിയപ്പോഴത്തേക്കും മാറിന്തിരിഞ്ഞും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടി ചേർന്ന് പാർട്ടി പ്രീണനം കൊടുത്ത് 10 വോട്ടിന് വേണ്ടിയിട്ട് അവന്മാർ അത് മുതലെടുപ്പ് രാഷ്ട്രീയമാക്കിക്കൊണ്ട് നടന്നപ്പോഴത്തേക്കും മന്ദബുദ്ധികളായ നീയൊക്കെ കയറി ആ പാർട്ടിക്കകത്ത് കയറി ഇരിക്കുന്നത് കൊണ്ടാണ് ഇവനൊന്നും ബുദ്ധിയില്ലാതെ പോയത്. കാരണം കമ്മ്യൂണിസ്റ്റിനകത്ത് ഇരിക്കുന്നതും ഏകദേശപ്പെട്ടതും ഈ കാട്ടുകഴുതകളാണ്, കോൺഗ്രസിനകത്ത് ഇരിക്കുന്നതും ഈ കാട്ടുകഴുതകളാണ്, പിന്നെ മുസ്ലിം ലീഗ് പറയണ്ടല്ലോ അത് മൊത്തത്തിൽ കാട്ടുകഴുതകളാണ്. അപ്പൊ ഈ കാട്ടുകഴുതകള് മുൻവിചാരമില്ലാതെ ചിന്തയില്ലാതെ ബോധമില്ലാതെ ഈ മതഭ്രാന്ത് പിടിച്ച് കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കഴുത്തറത്ത് കൊണ്ടുപോയവന്മാരെയൊക്കെ ഈ കാട്ടുകഴുതകളെല്ലാം കൂടി ചേർന്ന് നാട്ടിൽ പ്രീണനം കൊടുത്ത് കുറെ മുസ്ലിം വോട്ടിനു വേണ്ടി മാത്രം അങ്ങ് പ്രീണനം പ്രീണിപ്പിച്ചിട്ട് അങ്ങ് പറയുക പോരാളികള് പോരാളികള് റഫീഖ് മുഹമ്മദ് വി കെയർ അബൌട്ട് അവർ ഇന്ത്യ, നീ കെയർ ചെയ്യണ്ട, മനസ്സിലായോ, നീ കെയർ ചെയ്യണ്ട ഇന്ത്യയെ, നീ പോയിട്ട് മദീനയിൽ പോയി കെയർ ചെയ്താ മതി, മദീനയിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ എന്തുവാ ഖത്തറിലോ പോയി കെയർ ചെയ്താ മതി, ഇന്ത്യയെ നീ കെയർ ചെയ്യാൻ വരണ്ട. ഇന്ത്യയെ കെയർ ചെയ്യാനുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഇന്ത്യയിലുണ്ട്, മോദിയുണ്ട്, അമിത്ഷാ ഉണ്ട്, യോഗി ആദിത്യനാഥ് ഉണ്ട്, പിന്നെ ഹിന്ദു സംസ്കാരത്തെ ഉള്ളവരും ഹിന്ദുരാഷ്ട്രം എന്തുവാ കേരളം ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഹിന്ദുരാഷ്ട്രമാണ്. അപ്പൊ ആ ഹിന്ദുരാഷ്ട്രത്തിന് അറിയാം എങ്ങനെ കയറിയണമെന്ന് ഇന്ത്യയെ, മനസ്സിലായി, ജനാധിപത്യത്തിൽ എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ അവർക്കറിയാം. നീ പ്രത്യേകിച്ച് കയറിയേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായോ. ഓ, ഇന്ത്യയെ കയറിയാൻ വേണ്ടി കുറെ പേര് വന്നിരിക്കുന്നു. ഇങ്ങനെ കയറിയത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ത്യയെ മുഴുവനും എന്ത് ചെയ്തത്, ഇന്ത്യയിലുണ്ടായിരുന്ന പണ്ടുണ്ടായിരുന്ന അമ്പലങ്ങളും പള്ളികളും എല്ലാം ഇപ്പൊ കയറിന് അമ്മന്റെ ആൾക്കാർ കയറി തള്ളാകു കുകുംബർ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. പണ്ട് ഇന്ത്യയെ കയറിയാൻ വേണ്ടി കുറേമാർ വന്നെയാ മുഗളന്മാരെന്ന് പറഞ്ഞിട്ട്, ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞൊരു വൃത്തികെട്ടവൻ കാണിച്ചു വെച്ച അനീതിയും അക്രമവും കാരണം എന്ന് പറഞ്ഞു എത്രയോ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു, കൂട്ട കുരുതിക്ക് കൊടുത്തു അവൻ മതത്തിനു വേണ്ടിയിട്ട്. എന്നിട്ട് അവനെ പിടിച്ച് വെള്ള പെയിന്റ് അടിച്ച് വാഴ്ത്തി കോൺഗ്രസ് പാർട്ടിക്കാരൊക്കെ എല്ലാം കുഞ്ഞുങ്ങളുടെ തലച്ചോറിനകത്ത് വ്യാജം പടച്ചുവിട്ട് അവനെ അങ്ങ് പിടിച്ച് വലിയ നേതാവാക്കി അങ്ങ് വെച്ചു. അവൻ എന്തോ വലിയ രാജ്യസ്നേഹം ചെയ്തവനെ പോലെ, സ്വാതന്ത്ര്യ സമര പോരാളിയെ പോലെയൊക്കെ പിടിച്ച് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു ആ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ട ജന്മത്തെ. ചരിത്രമൊക്കെ തട്ടിയും എന്തുവാ പൊടി തട്ടിയൊക്കെ പുറത്തു വരും എന്നുള്ളതൊക്കെ നീയൊക്കെ മറന്നുപോയോ? എല്ലാ കാലത്തും നീയൊക്കെ കാട്ടുകഴുതകളായിരിക്കുന്നത് പോലെ എല്ലാവരും ഇരിക്കുന്നു ചിന്തിച്ചോ? അതുകൊണ്ട് കേരളത്തിൽ ഇനിയെങ്കിലും സമൂഹത്തിൽ നിങ്ങൾ ഉണർന്ന് ജാഗരിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോടാ ഞാൻ പറയുന്നത്, എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഞാൻ ജീവിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്താണ്, എനിക്ക് ഇവിടെ താമസിക്കുന്നതിനകത്ത് യാതൊരു കുഴപ്പവും എനിക്ക് വരുന്നില്ല. എനിക്ക് നല്ല ആഹാരമുണ്ട്, നല്ല ശമ്പളമുണ്ട്, നല്ല പാർപ്പിടമുണ്ട്, നല്ല സുഖ സൗകര്യങ്ങളുണ്ട്, ഞാനിവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കും. പക്ഷെ നിങ്ങളോ? നിങ്ങൾ എന്ത് ചെയ്യും പ്രിയ സഹോദരങ്ങൾ? ഇനിയെങ്കിലും തലച്ചോറ് ഉണര്. ഇവന്റെയൊക്കെ മതം തിന്നുന്നതിന്റെ ഉച്ചിഷ്ടം നീയൊക്കെ തിന്ന് ജീവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ദോഷം നീയൊക്കെ ചിന്തിക്കേ. എടാ, അവനവന്റെ രാജ്യത്തിനുള്ളിൽ പോലും അവനവന്റെ ജനത്തിനു പോലും സുരക്ഷിതയില്ല. അറബ് രാജ്യങ്ങളിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് സുരക്ഷിതത്വമുള്ളത്? അവിടെ പണമുള്ളവനും അവിടെ തീവ്രവാദികൾക്കും മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ പാവപ്പെട്ടവൻ അവന്റെയൊക്കെ രാജ്യത്ത് പാവപ്പെട്ടവർക്ക് സുരക്ഷിതത്വം ഉണ്ടോ? അപ്പോൾ അവന്റെയൊക്കെ രാജ്യത്തിൽ അവന്റെ മതക്കാർക്ക് പോലും സുരക്ഷിതമില്ലാതിരിക്കുമ്പോ നിനക്കൊക്കെ എങ്ങനെയാ സുരക്ഷിതം ഉണ്ടാകും? വിവരം കേട്ട ക്രിസ്ത്യാനിയെ, ഹിന്ദുവേ, അവന്റെയൊക്കെ രാജ്യത്തിൽ അവന്റെയൊക്കെ മതക്കാര് ഏറ്റവും കൂടുതലും ഈ അഭയാർത്ഥികളായി ഓടുന്നതാരാ? നമ്മുടെ ആൾക്കാരല്ലേ? ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും അമ്മാ പസിക്കതേ, തായേ പിച്ചവോട്, ഞങ്ങളെ ജീവിക്കാൻ വിടുന്നില്ലേ, ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങളെ സമാധാനമില്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടുന്നതാരാ? നമ്മുടെ മതക്കാർ ഓടുവല്ലേ? അല്ലാതെ ക്രിസ്ത്യാനിയാണോ കണ്ടം വഴി ഓടുന്നത്? അതാ ഹിന്ദു ആണോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട്? ആരാ ഓടിക്കൊണ്ടിരിക്കുന്നത്?
ഡെനു അഗസ്റ്റിൻ റീനയുടെ തള്ളാ കുക്കുംബർ ഇപ്പോൾ ഫേമസ് ആണ്. തള്ളാ കുക്കുംബർ എന്ന് പറഞ്ഞാൽ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട. കാരണം നമ്മൾ എന്തിനാ ഇവന്റെയൊക്കെ നാമം വായിലെടുക്കാൻ നടക്കുന്നേ? നമ്മൾ അറിയാതെ പോലും ഇവന്റെയൊക്കെ നാമം വായിലെടുത്ത് ഇവനെ ഒന്നും ഫേമസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അറിയാതെ എന്ത് പറഞ്ഞ ആ പദപ്രയോഗം അതുപോലെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്നും നമ്മൾ അതിനെ അത് ശരിയാണെന്ന് പറയുകയാണ്. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തള്ളാ കുക്കുംബർ എന്ന് പറയുന്നത്. അങ്ങനെ മതി, അത്രയും ഡെക്കറേഷനൊക്കെ മതി, അതിൽ കൂടുതൽ ഡെക്കറേഷന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, ഇവന്മാരുടെ രാജ്യത്ത് തന്നെ ഇവന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവന്മാരുടെ രാജ്യത്ത് തന്നെയുള്ള മുസ്ലിങ്ങൾ മുഴുവനുമാണ് അഭയാർത്ഥികളായി ഓടുന്നത്. അല്ലാതെ ഒരു ഹിന്ദുവും അഭയാർത്ഥിയായിട്ട് ഓടുന്നില്ല ഒരിടത്തും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു ക്രിസ്ത്യാനിയും ഒരിടത്തും അഭയാർത്ഥിയായി ഓടുന്നില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആകെ ഈ ഒരു കൂട്ടരിൽ മാത്രമേ ഉള്ളൂ, അവന്റെ കൂട്ടത്തിലുള്ളവർ മാത്രമാണ് അഭയാർത്ഥികളായി ഓടിക്കുന്നത്. ഈ അസർബൈജാനിൽ ക്രിസ്ത്യാനികളായിരുന്നവരെ അവന്റെ ആൾക്കാരാണ് അടിച്ചോടിച്ചത്. അതുകൊണ്ട് അർമേനിയയിൽ അവർക്ക് ഓടേണ്ടി വന്നത് അഭയാർത്ഥികളായിട്ട്. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഒരിടത്തും പോയിട്ട് ഞങ്ങൾ ക്രിസ്ത്യൻ രാജ്യത്തിലുള്ള ക്രിസ്ത്യാനികൾക്ക് അടുത്ത ക്രിസ്ത്യൻ രാജ്യത്തിൽ അഭയാർത്ഥിയായി ഓടേണ്ട ഗതികേട് വന്നിട്ടില്ല. ഹിന്ദു രാജ്യത്തിൽ കിടക്കുന്ന ഹിന്ദുക്കൾക്ക് അടുത്ത രാജ്യത്തിൽ അഭയാർത്ഥിയായി ഓടേണ്ട ഗതികേട് വന്നിട്ടില്ല. പക്ഷെ ഈ നമ്മന്റെ മതക്കാരുടെ ഇടയിൽ അങ്ങനെയല്ലല്ലോ. നമ്മന്റെ മതക്കാരുടെ ഇടയിൽ കിടക്കുന്നത് നമ്മന്റെ മതക്കാരുടെ ഇടയിൽ അവർ തന്നെ അടിമകളായും അഭയാർത്ഥികളായും ഓട്ടത്തോട് ഓട്ടമാണ്. അപ്പൊ അവിടെ ജീവിക്കാൻ നിർവാഹമില്ല, ജീവിക്കാൻ ഇവന്മാരെ അനുവദിക്കത്തില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, പലസ്തീനിൽ നിന്നുകൊണ്ട് ആ സ്ത്രീകൾ കരഞ്ഞു വിലപിക്കുകയാണ്. ഹമാസ് തീവ്രവാദികൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ പോലും കൊടുക്കാതെ എല്ലാം അണ്ടർഗ്രൗണ്ടിൽ എടുത്തുകൊണ്ട് ഓടുക. ഈ വൃത്തികെട്ടവന്മാര്, ഈ മത തീവ്രവാദികൾ ഇസ്രായേലിൽ അഴിഞ്ഞാടിക്കൊണ്ട് പോയിട്ട് ആർക്കാണ് നഷ്ടമുണ്ടായത്? അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്കാണ് നഷ്ടമുണ്ടായത്. അത് വരുത്തിച്ചു വെച്ചതാരാണ്? നമ്മന്റെ മതക്കാരെ. എടാ, ഈ വൃത്തികെട്ടവന്മാരെ, കേരളത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരന്മാരും ഈ കോൺഗ്രസ്സുകാരന്മാരും ഈ വൃത്തികെട്ടവന്മാരും മതപ്രീണനത്തിന്റെ പേരില് ഇവന്മാരെ താലോലിക്കാതെ അവന്മാര് ചെയ്തത് തെറ്റായിരുന്നു എന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞിരുന്നാ മതിയായിരുന്നു. ആ തീവ്രവാദികളെ തുടച്ചു നീക്കണമെന്ന് ഇസ്രായേൽ ഒറ്റ വാക്ക് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു. ലോകം മുഴുവനും അങ്ങനെ സംസാരിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെയായിരുന്നു? അവിടെ ഉള്ള സാധാരണപ്പെട്ടവരെല്ലാം സുരക്ഷിതമാക്കപ്പെട്ടേനെയായിരുന്നു. ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തിൽ തന്നെ ഇവരെല്ലാം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തേനെ? സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരുത്തിക്കൊണ്ട് ഹമാസ് തീവ്രവാദികളെ തിരക്കിപ്പോയി എന്ത് ചെയ്തേനെ? ഇസ്രായേൽ അവന്മാരെ കൊന്നൊടുക്കിയനെയായിരുന്നു. പക്ഷേ ഇസ്രായേൽ യുദ്ധം പുറപ്പെടുവിച്ചപ്പോഴേക്കും ഹമാസ് പോരാളികൾ നാട്ടുകാർക്ക് മുഴുവനും. അപ്പൊ പിന്നെ ഇസ്രായേലിന് എങ്ങനെ ഇരിക്കും? ഒന്ന് അലച്ചു നോക്കിയേ. അപ്പോൾ ഈ കാട്ടുകഴുതകളായിട്ടുള്ള ഇവന്മാരൊക്കെ ചിന്തിച്ചത് ഇവിടെ ഹമാസ് പോരാളികൾ നമ്മൾ പൊതിഞ്ഞു തള്ളി അങ്ങ് മുട്ടായി പേപ്പറിനെ അത് മുട്ടായി പൊതിയിൽ നിന്ന് കണക്ക് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ കൊങ്ങികളും കമ്മികളും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗൊക്കെ ചിന്തിച്ച് എന്തുവാ, കുറച്ച് മുസ്ലിങ്ങളുടെ വോട്ടങ്ങ് പിടിച്ച് നമുക്കങ്ങ് അടുത്ത പ്രാവശ്യത്തിലും ഭരണത്തിലോട്ട് അങ്ങ് കയറാവുന്ന ഇവന്മാരൊക്കെ ചിന്തിച്ചു വെച്ചത്. അപ്പൊ ഇവന്മാർക്ക് ആര് മതി? നമ്മന്റെ മതക്കാരുടെ വോട്ട് മതി. പിന്നെ ക്രിസ്ത്യാനിയും ഹിന്ദുവും പൊട്ടന്മാരല്ലേ? നമ്മുടെ പാർട്ടി അടിമകളല്ലേ? നമ്മുടെ പാർട്ടിക്കകത്ത് അടിമകളായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് എന്ത് പറഞ്ഞാലും ഈ പൊട്ടന്മാര് കേൾക്കും എന്ന് നിന്നെയൊക്കെ പൊട്ടനും ശിരോമണിയുമായിട്ടാ കണ്ടുവച്ചിരിക്കുന്ന ഇവന്മാര്. ഏ വൃത്തികെട്ട ഹിന്ദുവേ, വൃത്തികെട്ട ക്രിസ്ത്യാനിയെ, തലച്ചോറു ഇനിയെങ്കിലും ഉപയോഗിയില്ല. ഈ മന്ദബുദ്ധിയായിട്ടൊക്കെ നീയൊക്കെ ജീവിക്കുന്നത് നിർത്ത്. നിന്റെയൊക്കെ മക്കളെയും നിന്റെയൊക്കെ അമ്മയും നിന്റെയൊക്കെ സഹോദരങ്ങളെ ആദ്യം ഓർക്ക്. എന്നിട്ടും അത് നിന്റെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഓർത്തുള്ള നിന്റെയൊക്കെ ജീവിതവും കരച്ചിലും ഒക്കെ നീക്ക് എന്ന് നന്നാകും വൃത്തികെട്ട ജന്മങ്ങളെ. ആദ്യമൊക്കെ നിന്റെ അമ്മയും സഹോദരിയും മകളെയും ഭാര്യയെയും ഒക്കെ സുരക്ഷിതമാക്കാനുള്ള വഴി കണ്ടെത്ത്. എന്നിട്ടും അത് നിന്റെയൊക്കെ പാർട്ടി നേതാക്കന്മാർക്ക് വേണ്ടി പോയി ചാകാനും മരിക്കാനും ഒക്കെ നീയൊക്കെ. അവന്മാരൊന്നും നിന്റെ വീട്ടിൽ ആഹാരം കൊണ്ട് തരത്തില്ല. അവന്മാരൊന്നും നിന്റെ ഒന്നും കഷ്ടതയ്ക്ക് എന്തുവാ പരിഹാരം കണ്ടെത്തി തരത്തില്ല. അവന്മാർ അവന്റെയൊക്കെ മക്കളെയും സുരക്ഷിതമാക്കും. അവന്മാരുടെ എന്തുവാ നാടും നന്നാക്കും. അവന്മാരുടെ എന്തുവാ സാമ്രാജ്യം പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പാടുപെടും. മനസ്സിലായോ? ഇതാണ് നാട്ടിൽ നടക്കുന്ന മുഴുവനും കൊള്ളയും പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നീയൊക്കെ തലച്ചോറൊന്നും ഉണർന്ന് പ്രവർത്തിക്കാനുള്ള വഴി നോക്ക്. നിങ്ങള് സമൂഹത്തിൽ നടക്കുന്ന അനീതിയെ തിരിച്ചറി. നിങ്ങൾ പിന്നെ സ്വാർത്ഥന്മാരായി ഇരിക്കും തോറും നിങ്ങൾ ആപത്ത് വലിച്ചു വാങ്ങിച്ചു വെക്കുകയാണ്. ദൈവസന്നിധിയിൽ അടിമേടിക്കുകയാണ് നീയൊക്കെ.
അതുകൊണ്ടാ കർത്താവ് യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ പറഞ്ഞത്, ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ ദുഷ്ടനോട് ചെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കുമെന്ന് നീ അവനോട് പറയുകയും അവൻ അവന്റെ അകൃത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു മനസ്സ് തിരിഞ്ഞു മാറാതിരുന്നു കഴിഞ്ഞാൽ അവൻ അവന്റെ അകൃത്യത്തിൽ മരിക്കും. നിന്നോട് അവന്റെ രക്തം ഞാൻ ചോദിക്കത്തുള്ളൂ, നീ നിന്റെ ജീവനെ നീ രക്ഷപ്പെടുത്തുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, നാളൊരു കാലത്ത് എന്നോട് കർത്താവ് ചോദിക്കത്തില്ല. എന്തേ റീന, ഇതൊക്കെ അറിയത്തില്ലായിരുന്നു എന്റെ കുഞ്ഞിന്. ആ പൊതുസമൂഹത്തിൽ ജനം ചിന്യവരും ചിതറിയവരുമായിട്ട് അവർക്ക് ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഈ മതഭ്രാന്തന്മാർ ഈ ഭാവൻ ജനങ്ങളെ തിന്ന് കാർന്നു നിന്ന് സമൂഹത്തെ വഞ്ചിക്കുകയും അവരെ വലിയൊരു പാതകത്തിലേക്കും തള്ളിവിടുന്നതെന്നും എന്റെ കുഞ്ഞുമോൾ റീനയ്ക്ക് അറിയത്തില്ലായിരുന്നു എന്ന് കർത്താവ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാമല്ലോ. എന്റെ അപ്പച്ച, എനിക്ക് കിട്ടിയ ആകെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലൂടെ എനിക്ക് ഇനി പറയാൻ പറ്റും. പറയുന്നത് ലക്ഷങ്ങൾ ജനങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാനുള്ളൊരു സോഴ്സ് ഉണ്ടത്. പക്ഷെ ഞാനിത് പറഞ്ഞപ്പോഴത്തേക്കും എന്നെ കേട്ടുകൊണ്ടിരുന്ന കുറെ പൊട്ടന്മാരെന്ത് ചെയ്തില്ല, അത് മറ്റുള്ളവരിലേക്ക് പറയാൻ വേണ്ടി സമയം കണ്ടെത്തിയില്ല. അവരോട് പോയി കണക്ക് ചോദിക്കാൻ പറയുമ്പോഴത്തേക്കും ഇത് എന്നെ കേട്ടോണ്ടിരിക്കുന്നതിനോടെല്ലാം കർത്താവ് ഒന്ന് കണക്ക് ചോദിച്ചോളും. കാരണം നിങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് പ്രത്യേക പണമൊന്നും കൊടുക്കണ്ടല്ലോ എന്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഇടുന്നതിന് വേണ്ടി. ആരും നിങ്ങൾക്ക് പണമൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 10 പേരിൽ എത്തിക്ക് പ്രിയ സഹോദരങ്ങളെ. ഞാൻ അങ്ങനെ എല്ലാവരോടും ഷെയർ ചോദിക്കുന്ന ആളല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ അൺഫോളോ ചെയ്ത് പോകുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എല്ലാ വീഡിയോകളും ആരൊക്കെ വീഡിയോകൾ ഇട്ടാലും നിങ്ങൾ കേൾക്കുന്നത് എന്തോ 24 മണിക്കൂറും. പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ, പ്ലീസ് ബെല്ലൈക്കൺ, പ്ലീസ് ഷെയർ, പ്ലീസ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇന്നുവരെയും എന്റെ വീഡിയോയ്ക്കൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ബെല്ലൈക്കൺ നിൽക്കണമെന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലൈക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്കിവിടെ വിഷയമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എനിക്കിവിടെ വിഷയമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സമൂഹത്തിൽ എത്തപ്പെടേണ്ടതാണ്, ജനം തിരിച്ചറിയേണ്ടതാണ്. 2024 ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ. കേന്ദ്രം എന്തായാലും ഇസ്രായേൽ ബി ജെ പി പിടിച്ചെടുക്കും, അത് ഉറപ്പാ. കേന്ദ്രം ഭരണം ബി ജെ പി 3-ാമതും നരേന്ദ്രമോദി ഭരിക്കും, കേന്ദ്രത്തെ ഭരിക്കണം. നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഈ മതഭ്രാന്തന്മാരുടെ ഇടയിൽ നിന്നും നിങ്ങൾക്ക് അവന്മാരുടെ മതത്തിന്റെ ഉച്ചിഷ്ടം നിന്നാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം ഭരിച്ചേ പറ്റും. ഇല്ലെങ്കിൽ ഇന്ത്യ മുഴുവനും ഹലാലിന്റെ തുപ്പലും അതുമായിട്ട് നിങ്ങളൊക്കെ അവന്റെയൊക്കെ ഉച്ചിഷ്ടം നിന്നേണ്ട ഗതികളുണ്ടാകും. ഈ കോൺഗ്രസ് വല്ലതും ഭരിക്കാൻ കയറി കഴിഞ്ഞാൽ അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം ബി ജെ പി തന്നെ ഭരിക്കണം. ഈവന്മാരുടെ 5 നേരം കൂക്കി വിളിച്ച് നാട്ടുകാരെ മുഴുവനും തൊള്ള തുറന്ന് രാവും പകലും ഉറങ്ങാൻ വിടാതെ 5 മണിക്ക് വെളുപ്പിനെ തുടങ്ങും നാട്ടുകാരെ മുഴുവനും ഉണർത്ത്. ഇതൊക്കെ ഒരു പരിഹാരം വരുത്തണമെന്നുണ്ടെങ്കിൽ ബി ജെ പി വരണം. സമാധാനത്തോടും എല്ലാവർക്കും തുല്യ നീതി നടപ്പാക്കി കിട്ടണം നമ്മുടെ നാട്ടില്. മതത്തിന്റെ പേരിൽ ഒരു മൂട്ടർക്കും മാത്രം അങ്ങനെ നീതി നടപ്പാക്കി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അവരുടെയൊക്കെ മതം തിന്നേണ്ടതും ജീവിക്കേണ്ടതും ഭക്ഷിക്കേണ്ടതെല്ലാം അവന്റെ വീടുകളിലും അവന്റെ മോസ്കുകളിലും അവന്റെ മദ്രസകളിലും ഒക്കെയാണ്. പൊതുസമൂഹത്തിലല്ല, പൊതുസമൂഹത്തിൽ എല്ലാവരും മനുഷ്യനായിട്ടാണ് ജീവിക്കേണ്ടത്. മതം തിന്ന് ജീവിക്കണമെന്നുള്ള മതഭ്രാന്തന്മാരെല്ലാം മതഭ്രാന്ത് പിടിച്ച് നാട്ടിലൊക്കെ പോയി ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് മതം കുത്തിവെച്ച് മതത്തിന്റെ പേരിൽ ആരും ജീവിക്കേണ്ട കാര്യം വരുന്നില്ല. ഏക സിവിൽ കോഡ് കൊണ്ടുവരണം ഇന്ത്യക്കകത്ത്. അങ്ങനെ ഒത്തിരി 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 പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിൽ പൊതുസമൂഹത്തിലെ മനുഷ്യനെ തുല്യമായി കണ്ടുകൊണ്ടുള്ള നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഇന്ത്യക്കകത്ത് ഉണ്ടാകണമെങ്കിൽ അത് കേന്ദ്രഭരണം തന്നെ ബി ജെ പി തന്നെ വരണം. ഈ കോൺഗ്രസിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ വീണ്ടും ഈ മതഭ്രാന്തന്മാരെ മതം തീറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്യും, പ്രീണിപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെയൊക്കെ കാര്യം കട്ടപ്പുകയാകും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ബുദ്ധിപരമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരുന്നാലേ പറ്റത്തുള്ളൂ. അതിനാണ് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, കേന്ദ്രം ബി ജെ പി ഭരിക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ അറിയാം, കള്ളക്കേസുകൾ കുടുക്കി ഈ പറയുന്ന മതഭ്രാന്തന്മാർ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പുറകെ വാലും പിടിച്ചുകൊണ്ട് ഓടുന്ന പോലീസ് സംവിധാനങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കേരളത്തിനകത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിലെല്ലാം ബി ജെ പിയുടെ ഭരണം കാണണം, അധികാരം എന്ന് പറയുന്നൊരു കയ്യിൽ വശം വരണം ബി ജെ പിക്ക്. എന്തായാലും ബി ജെ പി എന്ത് ചെയ്യത്തില്ല, മുഖ്യമന്ത്രി ഭരണമൊന്നും ഭരണം പിടിക്കത്തില്ല, പക്ഷെ അധികാരം പിടിക്കണം. എവിടെയെങ്കിലുമൊക്കെ എം പി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കുന്ന സമയത്ത് അവിടെ അധികാരം പിടിച്ചെടുക്കണം. MLA അധികാരം, MP അധികാരം എന്നൊക്കെ പറയുന്ന അധികാരം ബി ജെ പിയുടെ കയ്യിൽ വരണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്തോ അനർത്ഥമോ വരുന്ന സമയത്ത് നിങ്ങളെ വന്ന് സഹായിക്കാൻ അവർക്ക് പറ്റത്തുള്ളൂ.
ഇതൊക്കെ നിങ്ങൾ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്ക് പ്രിയ സഹോദരങ്ങളെ, ബുദ്ധിപരമായി ചിന്തിക്ക്. ഈ അനീതി നിറഞ്ഞവന്മാരി, ഈ അൻവർക്കാക്ക എന്ന് പറയുന്ന ഈ നിലമ്പൂർ കാക്ക കേവലം ഒരു MLA ആയിരുന്നിട്ട് പോലും അവൻ ഫേസ്ബുക്കിനകത്ത് ഫെസ് നമ്പർ ഇട്ടിട്ട് അവൻ പച്ചയ്ക്ക് എന്ത് ചെയ്യുക, വെല്ലുവിളിക്കുകയും പോലീസ് സംവിധാനങ്ങൾ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇച്ഛായിട്ട വരപ്പിച്ചുകൊണ്ട് അവൻ കൊണ്ടു നടക്കാമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ MLA എന്ന് പറഞ്ഞൊരു അധികാരം ഇരുന്നത് കൊണ്ടും അവന്റെ മതത്തിന്റെ പേരിലുള്ള അധികാരം അവന്റെ കയ്യിൽ കിടന്നതുകൊണ്ടുമാണ്. മനസ്സിലായോ? ഈ പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസ് ആയതുകൊണ്ട് അവന്റെ കയ്യിലാണ് ഈ എന്തുവാ ഈ ആഭ്യന്തര വകുപ്പിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവൻ പറയുമ്പം ഇവന്റെ രണ്ടുപേരുടെ മതക്കാരല്ലേ, ഈ മതഭ്രാന്തന്മാരല്ലേ ഇവന്മാർ രണ്ടുപേരും, മത തീവ്രവാദികളല്ലേ, ഇവന്മാരുടെ തീവ്രവാദം വളർത്താൻ വേണ്ടിട്ട് ഇവന്മാർ എങ്ങനെയും ഒത്താശ ചെയ്യുന്നവന്മാരാണല്ലേ. അതുകൊണ്ടാണ് ആ തീവ്രവാദി മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന തീവ്രവാദി ഈ തീവ്രവാദിയെ കൊണ്ട് കൊട്ടേഷൻ കൊടുപ്പിച്ചിട്ട് ഇമാതിരി തെണ്ടിത്തരം കാണിച്ചത് നമ്മുടെ കേരളത്തില്. നിയമവാഴ്ചകളായിട്ട് കൊങ്ങനം കുത്തിക്കുക ചെയ്തത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഇനിയെങ്കിലും തലച്ചോറും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിക്ക് കേരള സമൂഹമേ. ഞാൻ അതിനാ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ബുദ്ധിയുള്ളവരായി നിങ്ങൾ ഇരിക്കെ, നിങ്ങൾ പൊതുസമൂഹത്തോട് കൂറില്ലാത്തവരായിട്ട് നിങ്ങൾ ഇരുന്നിട്ട് അല്ലേ ലുയ്യ ചോത്രം ചോത്രം കത്താവേ നന്ദി കത്താവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്റെ ഒന്നും പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ജനം ചിന്നിയവരും ചിതറിയവരുമായി നിൽക്കുന്നത് കണ്ട് ദൈവത്തിന് മനസ്സലിവ് തോന്നി എന്ന കർത്താവ് പറഞ്ഞത്. എന്തുകൊണ്ടാ ശാസ്ത്രന്മാർക്കെതിരെ സംസാരിച്ചത്? എന്തുകൊണ്ടാ പരീശന്മാർക്കെതിരെ സംസാരിച്ചത്? എന്തുകൊണ്ടാ എന്തുവാ പുരോഹിതന്മാർക്കെതിരെ സംസാരിച്ചത്? അവർ ജനത്തെ തെറ്റായ രീതിയിൽ വഴി നടത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ രണ്ടുപേരും കൂടി പോയി കുഴിയിൽ വീഴുമെന്ന് കർത്താവ് കണ്ടത് കൊണ്ടാണ് അവന്മാർക്കെതിരെ ആനടിച്ചത്. ഈ ജനത്തെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിട്ടാ ഈ ജനത്തിന് ബുദ്ധി എന്തോ ജനം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരിലൂടെയാ. പക്ഷെ ഇവർ നേരാവണ്ണം എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ജനം വഴിതെറ്റി കിടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഇവരെ ആനടിച്ച് സംസാരിച്ചത്, ഇവർക്കെതിരെ സംസാരിച്ചേ. കർത്താവിന് സ്വന്തം കാര്യം ചിന്താഭാവം നോക്കിയിട്ട് കുറച്ച് പേർക്ക് സൗഖ്യം കൊടുത്തിട്ട് എല്ലാം കൊടുത്തിട്ട് കർത്താവിന് അങ്ങ് പോയാ പോരെ, എന്തിനാ ഇവർക്കെതിരെ സംസാരിക്കാൻ പോയത് കർത്താവ്? അപ്പൊ പൊതുസമൂഹത്തിന്റെ നന്മയെ കണ്ടിട്ടാണ്, ഈ ജനത്തിന്റെ നന്മയെ കണ്ടിട്ടാണ് അവരെ വഞ്ചിക്കുന്ന വഞ്ചകന്മാർക്കെതിരെ ദൈവം സംസാരിച്ചത്, കർത്താവ് സംസാരിച്ചത്. അതാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് വഞ്ചിക്കപ്പെട്ടും നിങ്ങൾ ഇന്ന് സമൂഹത്തിന്റെ അകത്ത് അനീതിയിലും അക്രമത്തിലും നടക്കുന്ന സമൂഹത്തിൽ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? ഈ രാഷ്ട്രീയ നേതാക്കന്മാരാണ്, മതഭ്രാന്തന്മാരായിരിക്കുന്ന മത നേതാക്കന്മാരാണ് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ ആനടിച്ച് ഞാൻ സംസാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയെങ്കിലും അതിൽ നിന്നും മനുഷ്യർക്ക് ബുദ്ധിയും ബോധവും ഉദിച്ചു വരാൻ വേണ്ടിയിട്ടാ. മതം തിന്ന് ജീവിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. നമ്മൾ മനുഷ്യനായിരുന്നാ മതിയെന്നേ, നമ്മൾ പൊതുസമൂഹത്തിനും വേണ്ടി ജീവിക്കേണ്ടവരാണ്. അല്ലാതെ സ്വാർത്ഥന്മാരായിട്ട് കർത്താവ് വരുമെന്ന് പറഞ്ഞ് 24 മണിക്കൂറും അല്ലേലുയ്യ സ്തോത്രം സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാലും കർത്താവ് കൊണ്ടുപോകത്തില്ല. നിന്നെ സമൂഹത്തിൽ ആക്കി വെച്ചിരിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവനായി ജീവിക്കാൻ കൂടിയിട്ടാ. കർത്താവ് ഭൂമിയിൽ വന്നിട്ട് സ്വന്തം കാര്യം ചിന്താഭാവം നോക്കിയിട്ടാണോ ജീവിച്ചത്? ബദ്ധന്മാരുടെ കെട്ടുകളെ അഴിച്ചു, കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തു, കർത്താവിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം മുഴുവനും ലോക ജനതയ്ക്ക് ചെയ്തു കൊടുത്തു. ശിഷ്യന്മാരോടും അത് തന്നെയാ പറഞ്ഞത്, നിങ്ങൾ പോയി ഇതൊക്കെ ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാനാ പറഞ്ഞത്. ഞാൻ പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ അവരെ ഉപദേശിക്കാനാ പറഞ്ഞത്. അപ്പോൾ കർത്താവ് എന്താ പഠിപ്പിച്ചത്? നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും കൂടി ഇട്ടു കൊടുക്കുക, നിന്റെ വലങ്കൈ കൊണ്ട് വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാതിരിക്കട്ടെ, നന്മ ചെയ്തിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞ് ഇത്യാദി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനെ കുറിച്ചാണ് കർത്താവ് പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് പൊതുസമൂഹത്തിന് ഉപകാരമായി തീരുന്നത്, അത് പഠിപ്പിക്കാനാ പറഞ്ഞത്. അല്ലാതെ എന്റെ സഭയ്ക്കകത്ത് ആളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അല്ലേ ലുയ്യ ചോത്രം 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 കർത്താവേ ഓടിവായോ ഞങ്ങളെ പറത്തി കൊണ്ടുപോയേ എന്ന് പറഞ്ഞ് 24 മണിക്കൂറും വിളിക്കാനല്ല കർത്താവ് പഠിപ്പിച്ചു കൊടുത്തത്. പൊതുസമൂഹത്തിന് ഉപകാരമായി തീരത്തക്കവണ്ണം പൊതുസമൂഹം അനീതിയിലും അക്രമത്തിലും യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ഓർത്ത് കരയുന്നതിന് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. യെരുശലേം വളഞ്ഞ് ആക്രമിക്കപ്പെടുമെന്ന് കർത്താവ് മുൻകൂർ താക്കീത് കൊടുക്കുക. കർത്താവിനറിയാം യെരുശലേം ആക്രമിക്കപ്പെടാൻ പോവുകയാണ്. ഇതുപോലും ഞാൻ നിങ്ങൾക്ക് മുൻകൂർ താക്കീത് തരികയാണ്. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ വലിയൊരു ആപത്തിലേക്ക് പോവുകയാണ്. ഈ മതഭ്രാന്തന്മാർ നിങ്ങളുടെ സമൂഹത്തെ കാർന്നു നിന്നുകയാണ്. നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നാളെ ഇസ്രായേൽ ജനത്തിനുണ്ടായ നിലവിളി ഉണ്ടാകാതിരിക്കണമെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. മതഭ്രാന്തന്മാരെ വളർത്തിവിടുന്നത് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് അത്രയേ പറയാനുള്ളൂ. അതുകൊണ്ട് തക്കത്തിൽ ബുദ്ധിപരമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങൾക്ക് വെറുതെ കിടക്കുന്ന ഫേസ്ബുക്കുകളല്ലേ, ഒരു ഗുണവുമില്ലാതെ കിടക്കുകയല്ലേ. ഒന്ന് ഷെയർ ചെയ്തിട് ഒരുത്തം കാണട്ടെ, ഒരുപാട് പേര് കണ്ടില്ലെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട് പ്രിയ സഹോദരങ്ങളെ.
സത്യം മനുഷ്യൻ മനസ്സിലാക്കാൻ അവസരം ഒരുക്കി കൊടുക്ക്. നിങ്ങൾക്കിപ്പോൾ ദൈവം തരുന്ന അവസരത്തെ അതിനായിട്ട് ഉപയോഗിക്ക്. നിങ്ങൾക്കേ പറയാൻ പറ്റുന്നില്ല, പറയുന്നവളെങ്കിലും പറയുന്നത് പത്ത് പേര് കേട്ടിട്ടെങ്കിലും അവർക്കെങ്കിലും ബുദ്ധി ഉദിക്കട്ടെ. ഇല്ലെങ്കിൽ നിങ്ങളോട് ദൈവം കണക്കും ന്യായം വിധിയും ചോദിച്ചാൽ നീയൊക്കെ പോയി പെട്ടുപോകും. ദൈവസ്ഥാനത്ത് ഉത്തരം പറയാൻ പറ്റാതെ കൊന്നനം കുത്തേണ്ട ഗതികേട് വരും നിനക്കൊക്കെ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം അറിഞ്ഞും ബുദ്ധിയുള്ളവരുമായിട്ടിരിക്കാൻ ഒത്തിരി രാത്രിയായോ? ഞാൻ സംസാരിച്ച് സംസാരിച്ചോണ്ടേയിരിക്കും, എൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്കറിയാലോ. കാരണം ഇതൊക്കെ എഴുതി വെച്ചോ ഒന്നും വരുന്നതല്ല. സമൂഹത്തിൽ നടക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ഹൃദയത്തിൽ നിന്ന് തന്നെ ഇത് പുറപ്പെട്ടു വരുന്നതാണ്. ഇപ്പൊ സമയം 8:50, 9:50, 10:50, 11:50, 12:45. നാട്ടിൽ 12:45, ഇപ്പൊ ഏകദേശം ഉറങ്ങാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ 24 മണിക്കൂറും ഫേസ്ബുക്കിനകത്ത് യൂട്യൂബിനകത്തും രാത്രികളിലും പകലും കുത്തിയിരിക്കുന്ന ആൾക്കാരല്ലേ? നേരെ ചോ ഉറക്കമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങൾക്ക് എന്നല്ല, എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതുകൊണ്ട് ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങളെ മുഷിയിപ്പിക്കുന്നില്ല. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടായെന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരായി നിങ്ങൾ സമൂഹത്തിന് ഗുണം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പൊ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും കണ്ടുപിടുത്തവരെല്ലാവർക്കും ലഹി ത്രോത്.